السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديه الى يوم الدين. اما بعد فاعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الامي الذين يتبعون الرسول النبي الذي يكون مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إسرهم والأغلال التي كانت عليهم. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا يا واسع الكرم. مولاي صل وسلم دائما ابدا على نبيك خير کرم کی تجلی دکھا میرے مولا مجھے بھی مدینہ بلا میرے مولا قبر کا خوف نہ رکھنا ہے دل وہاں سرکار کے چہرے کی زیارت ہوگی
زمین و زمان تمہارے لیے مکین و مکان تمہارے لیے چنین و چنا تمہارے لیے بنے دو جہاں تمہارے چمک تمہاری دمک تمہاری جھلک تمہاری مہک زمین و فلک سیما کو سمک میں سکارا ആദരണീയരായ ഹസന്തങ്ങൾ ഉലമാക്കൾ മുത്തഅല്ലിമീങ്ങൾ കാരണവന്മാർ ഏറ്റവും താല്പര്യമുള്ള യുവാക്കൾ ഉമ്മമാർ സഹോദരിമാർ നമ്മുടെ ഈ പരിപാടിയെ മുഴുവൻ വിദേശികളുമായ സുഹൃത്തുക്കൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലങ്ങളിൽ നല്ല ആഫിയത്തോടെ ആരോഗ്യത്തോടെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സുകളിൽ നിന്ന് നേടിയെടുക്കുന്ന ആത്മീയ ചൈതന്യം കൊണ്ട് ജീവിതത്തിൽ ധാരാളം സ്വലാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കുകയും അതുവഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭേദ്യമായ ബന്ധം സ്ഥാപിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. എഡ്യൂക്കേഷണൽ സെന്റർ ഇവിടെ മാസംതോറും സ്വലാത്ത് മജ്‌ലിസ് നടന്നു വരികയാണ്. അതിന്റെ ഒരു വാർഷികം എന്നോണം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മജ്‌ലിസിലാണ് നമ്മുടെ ഈ മഹത്തായ സദസ്സിൽ അതുവരെ അല്പം ചില കാര്യങ്ങൾ മഹാന്മാരായ സലാത്തുക്കളുടെ പ്രതീക്ഷിച്ചു സംസാരിച്ച് സംസാരം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതു കാണാം. മൻ ലം യശ്കുരു നാസ ലം യശ്കുരില്ലാഹ്. ജനങ്ങളോട് നന്ദിയില്ലാത്തവൻ അല്ലാഹുവിനോട് നന്ദിയുള്ളവനാവുകയില്ല.
അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹുവിനോട് നന്ദിയുണ്ട് എന്ന് വരണമെങ്കിൽ അവർ ജനങ്ങളോട് നന്ദിയുള്ളവരാണ്. യഥാർത്ഥത്തിൽ ഒരാളോട് നമുക്ക് നന്ദി ഉണ്ടാവുക എപ്പോഴാണ്? അവർ നമുക്ക് ഒരു അനുഗ്രഹം ചെയ്യുമ്പോഴാണ്. ആ അനുഗ്രഹത്തിന്റെ എതിരിൽ നന്ദി രേഖപ്പെടുത്തുക. ശുക്റുൽ മുൻഇമി വാജിബ്. അനുഗ്രഹം ചെയ്യുന്ന ഒരാൾക്ക് നന്ദി കാണിക്കൽ അത് നിർബന്ധമാണ്. ലോകത്ത് ഏറ്റവും വലിയ നിഅമത്ത് ചെയ്ത നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം. അനുഗ്രഹം ചെയ്യുന്ന ഒരു നേതാവ് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളവരാണ്. ആ കടപ്പാട് തീർക്കാൻ സത്യവിശ്വാസികൾ അവിശ്രാന്ത പരിശ്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത നിഅമത്തുകൾ എന്താണ്? എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കടപ്പാടുള്ളവരാകണം എന്ന് പറയാനുണ്ടായ കാരണം അത് ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. സൂറത്തുൽ അഅ്റാഫ് സൂറത്തിലെ ആയത്താണ് ഞാൻ ഓതി. അല്ലദീന യത്തബിഊന റസൂല നബിയൽ ഉമ്മി. ഓ ജനങ്ങളെ, റസൂലായ നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്ന സത്യവിശ്വാസികൾ, അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം മുൻകാല വേദങ്ങളായ വേദഗ്രന്ഥങ്ങളായ തൗറാത്തിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, ഇഞ്ചിയിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഉമ്മത്തുകൾക്ക് ഒരുപാട് നിഅമത്ത് ചെയ്ത നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അവിടെ നിന്ന് നമുക്ക് ചെയ്തതെന്ന അനുഗ്രഹങ്ങൾ അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ജനങ്ങളോട് നല്ല കാര്യങ്ങൾ കൽപ്പിച്ച നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ആര് എന്ത് നല്ല കാര്യം ചെയ്താലും അതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. വയൻഹാഹും അനിൽ മുൻകർ. ജനങ്ങളെ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിരോധിച്ചതും തടഞ്ഞു നിർത്തിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തെറ്റ് ചെയ്യരുത്, തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിപ്പോകരുത് എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിച്ചത്. നല്ലതൊക്കെ നമുക്ക് അനുവദിച്ചു തന്ന നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയുമായി ബന്ധം സ്ഥാപിക്കാം, ഒരു ബന്ധം സ്ഥാപിക്കാം, അത് നിഷിദ്ധമാക്കിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് ചിലപ്പോൾ സുപ്രീം കോടതി അത് തെറ്റല്ല അനുമതി നൽകിയിട്ടുണ്ട് എന്ന് വെച്ചാൽ തന്നെ അതുകൊണ്ട് മാത്രം മുസ്ലിമീങ്ങൾക്ക് അത് സ്വീകരിച്ചുകൂടാ. മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ കോടതി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ധാരാളം
ഉമ്മത്തിനോട് ഒരുപാട് അനുഗ്രഹം ചെയ്ത നേതാവായത് കൊണ്ട് തന്നെ ആ നേതാവ് ഉലാഇക ഹുമുൽ മുഫ്ലിഹൂൻ. ആ നേതാവിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാട് ആമനൂ ബിഹി, ആ നേതാവിനെ കൊണ്ട് വിശ്വസിക്കലാണ്. ഉമ്മത്തുകൾക്ക് ഒന്നാമതായി വേണ്ടത് നേതാവിനെ കൊണ്ടുള്ള ഈമാനാണ്. അതുകൊണ്ടല്ലേ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനാർഹൻ അല്ലാഹു മാത്രമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് മനസ്സിൽ ഊട്ടി ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കിയതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കിട്ടുകയില്ല. ഏറ്റവും പ്രധാനം അതാണ്. എന്നാലും ഒരാൾക്ക് അത് ചൊല്ലലോടുകൂടെ ഇസ്ലാമിലേക്കുള്ള മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരുദൂതരാണ് റസൂലാണ് എന്നും കൂടി ഞാൻ വിശ്വസിക്കുന്നു സാക്ഷ്യം വഹിക്കുന്നു എന്ന് വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആവുക. അപ്പൊ ഒരാൾ പറഞ്ഞു ഞാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ പറയൂ, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയില്ല എന്ന് ഒരാൾ സാധ്യം പിടിച്ചാൽ അയാൾ മുസ്ലിം ആവുകയില്ല. ഇനി അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് മാത്രം പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല എന്നാലും മുസ്ലിം ആവൂല, രണ്ടു വേണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് അള്ളാഹിനെ കുറിച്ച് എവിടെല്ലാം പറയുന്നുണ്ടോ അവിടെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നു. എവിടെയെല്ലാം റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ടോ അവിടെയെല്ലാം റഹ്മത്തുൽ ആലമീനായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോഴും അങ്ങനെ സുബ്ഹാനല്ലാഹ്. ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആദ്യം ചെയ്യേണ്ട കാര്യം ആ കുഞ്ഞിയുടെ വലത്തെ ചെവിയിൽ വാല് കൊടുക്കണം, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. അവിടെയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിന്റെ പേര് കേട്ട ഉടനെ ആ കുട്ടി കേൾക്കേണ്ടത് നേതാവിന്റെ പേരാണ്. ഉടൻ തന്നെ പറയുന്നു അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ആശിഖീങ്ങൾ പറഞ്ഞത് ജഹാ ജഹാ റബ്ബുൽ ആലമീൻ വഹാ വഹാ റഹ്മത്തുൽ ലിൽ ആലമീൻ. സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് ഒന്നാമത്തെ കടപ്പാട് വീട്ടിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കലാണ്. ആ വിശ്വാസം ഇവിടെ എല്ലാ കല്ലുകളും വെച്ച് പുലർത്തിയിട്ടുണ്ട്, വൃക്ഷങ്ങൾ വെച്ച് പുലർത്തിയിട്ടുണ്ട്, പർവ്വതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കടപ്പാട് വീട്ടിയിട്ടുണ്ട്. ഇമാം അഹ്മദുൽ ഖസ്തലാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ മവാഇബുൽ അദീമിയ എന്ന കിതാബ് നോക്കിയാൽ, ഇതുപോലെ ഇതിനെ ധാരാളം ഭൂഗോൾബലകമെന്നോണം ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയുന്നു. സ്വഹാബത്ത് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കല്ലിന്റെ അരികിലൂടെ പോകുമ്പോൾ ഒരു പർവ്വതത്തിന്റെ അരികിലൂടെ പോകുമ്പോൾ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്ലിന്റെ അരികിലൂടെ അങ്ങ് പോകുമ്പോ കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുകയാണ്. ഇതുപോലെ തന്നെ പർവ്വതത്തിന്റെ അരികിലൂടെ അങ്ങ് പോകുമ്പോ പർവ്വതം സലാം പറയുകയാണ്. ആ പർവ്വതങ്ങൾ വലിയ ആദരവോടെ കാണുകയാണ്, വലിയ ബഹുമാനത്തോടെ കാണുകയാണ്. മനുഷ്യരല്ലാത്ത വസ്തുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കടപ്പാട് നിർവഹിക്കുകയാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ നാലു പേരതാ ഉഹുദ് പർവ്വതത്തിൽ കയറുകയാണ്. ഉഹുദ് പർവ്വതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പർവ്വതത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? ഇന്നഹു ജബലുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു. ഉഹുദ് പർവ്വതത്തിന് നമ്മോട് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് നമുക്കും ഉഹുദ് പർവ്വത പോയി. എന്തേ പർവ്വതം ഉരുങ്ങാനുണ്ടായ കാരണം? ഹൈബതൻ വഖാറൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവാണ്, തങ്ങളോടുള്ള ബഹുമാനമാണ്, തങ്ങളോടുള്ള റെസ്പെക്റ്റ് ആണ്. ആ പർവ്വതം പുലുങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോഴേക്ക് പർവ്വതം ശാന്തമായി. കുലുങ്ങിയത് ആർക്ക് വേണ്ടിയാണോ ആ നേതാവ് കുലുങ്ങണ്ട എന്ന് പറഞ്ഞപ്പോ പർവ്വതമായി ശാന്തമായി പോയി. എന്താണ് മൂന്നാമതും നാലാമതും തങ്ങളോട് കടപ്പാട് വീട്ടിയിട്ടുള്ളത്? ഒരാറാബിയായ മനുഷ്യൻ ഇങ്ങനെ വരികയാണ്. ഇമാമിങ്ങൾ കിതാബുകളിലൊക്കെ ഉദ്ധരിച്ചത് കാണാം. ആ അറാബിയായ മനുഷ്യൻ വരുന്നത് ഒരു ഉടുമ്പിനെ വേട്ടയാടിയിട്ടാണ് വരുന്നത്. ഉടുമ്പ് തിന്നാൻ പറ്റുമെന്നാണ് മസല. തിന്നൽ നിർബന്ധമൊന്നുമില്ല, തിന്നാം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താല്പര്യമില്ല, എന്നാലും തിന്നാൻ പാടില്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ല. ഉടുമ്പ് എന്നാൽ ആ ഉടുമ്പിനെ വേട്ടയാടിയിട്ടാണ് അറാബിയായ മനുഷ്യൻ വരുന്നത്. നോക്കുമ്പോൾ ഒരു മജ്ലിസ് കാണുകയാണ്, ഒരു മഹഫിൽ കാണുകയാണ്. ആ സദസ്സിൽ അതാ എല്ലാ സ്വഹാബത്തും അവിടെയുണ്ട്. പക്ഷേ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ നിലക്ക് ഒരാളെ അറാബിയായ മനുഷ്യൻ കാണുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. അറാബികളായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ നാടുകളെ തൊട്ട് വളരെ അകന്നു നിൽക്കുന്നവരാണ്. മലയോര പ്രദേശങ്ങളിലെ ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്റെ ചിക്കമംഗളൂർ ജില്ലയിലൊക്കെ ഉള്ളത് അറാബികളാണ്. മലയോര മലയോരങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉലമാക്കളുമായി വലിയ ബന്ധമില്ല, ഇരുമ്പ് പഠിക്കാനുള്ള അവസരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സ്വഭാവം വലിയ കട്ടിയവരാണ്. ഇങ്ങനെ പിരിവ് നടത്താതെ ഒന്നും നടക്കൂലല്ലോ, എല്ലാത്തിലും പിരിവ് നടത്തും. അത് കാണിച്ചു തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ നല്ലവരൊക്കെ അതിനോട് ശേഖരിക്കും. ഈ ത്വയ്ബ എഡ്യൂക്കേഷണൽ സെന്റർ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി അറിഞ്ഞ് അന്വേഷിച്ചു എത്ര ചെലവ് വരും. ഏകദേശം 100,000 ചെലവ് വരും മാസം. ഉസ്താദുമാർക്ക് കൊടുക്കണം, കുട്ടികൾക്ക് ചെലവിന് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, വേണ്ടതെല്ലാം സൗകര്യം ചെയ്ത് കൊടുക്കണം. ഒരുപാട് മുത്താലിമീങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ നാഫിയാളയിൽ മോർദിപ്പിക്കുമാറാവട്ടെ. അപ്പൊ അതിനെല്ലാം പിരിവ് കൊടുക്കണം. കുട്ടികളെ ഭക്ഷണത്തിനൊക്കെ നിങ്ങൾ കൊടുക്കണം. അല്ലാഹു തആല അതിന്റെ ബർക്കത്ത് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അപ്പോ ഇങ്ങനെ പ്രസംഗിച്ചാൽ പ്രസംഗത്തിന്റെ ഇടക്കും അവസാനമായിട്ട് പിരിവ് നടത്തും. അത് കാണിച്ചതെന്ന നേതാവാണ്. അത് ഖുർആൻ പഠിപ്പിച്ചതാ.
അപ്പൊ ആ പിരിവ് നടത്തുമ്പോൾ അറാബികളിങ്ങനെ വലിയൊരു ഭാരമായിട്ട് കാണും ഇത് കൊടുക്കാൻ മുന്നിലിരിക്കും ചില അറാബികൾ. തങ്ങളങ്ങ് കേൾക്കുമ്പോ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റൂല, പിന്നെ ചിന്തിക്കണത് ഞാൻ എന്തിനാറബി മുന്നിൽ പോയിരുന്നത്, നിങ്ങളൊന്നും വിഷമിക്കണ്ട, ചോദിക്കൂല. അപ്പൊ ഞാൻ എന്തിനാണ് പോയിരിക്കണത് എന്ന് പിന്നെ ചിന്തിക്കും. നിങ്ങൾക്ക് ഒരു പ്രയാസം വരാൻ അവർ ആഗ്രഹിക്കുകയാണ്, അവരിങ്ങനെ ചിന്തിക്കും സുബ്ഹാനല്ലാഹ്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിട്ടിയാൽ എത്ര നന്നായിരുന്നു, പിന്നെ പിരിവൊക്കെ വന്ന് നിന്നോളൂ. എന്നാൽ യഥാർത്ഥത്തിൽ നാശവും അദാബും ഒക്കെ അറബികൾക്കാണ്. അല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും. അപ്പൊ അങ്ങനെ എന്നാൽ അതേ കൂട്ടത്തിൽ തന്നെ ചില അറബികളുണ്ട്, അവർ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ കൊടുത്താൽ അതിന്റെ ബറക്കത്ത് കിട്ടുമെന്ന് ഉറച്ച വിശ്വാസമുള്ള അറബികളും വേറെ ഉണ്ട് എന്ന് തൊട്ടപ്പുറത്തായപ്പോൾ തന്നെ അള്ളാഹു ഇരിക്കട്ടെ. അങ്ങനെ സ്വഭാവം വലിയ കട്ടിയുള്ള സ്വഭാവമുള്ളവരാണ് അറബികൾ. ആ അറബികളെ പോലും സംസ്കരിച്ചെടുത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറബികൾ തമിഴിലെ അങ്ങ് വന്ന് കാണുമ്പോഴേക്ക് സ്വഹാബിയായി മാറുകയാണ്. വിശ്വസിക്കുമ്പോഴേക്ക് കൂട്ടത്തിൽ ഒരു അറബിയായ മനുഷ്യൻ വരുന്നു. ഒരു ഉടുമ്പിനെ വേട്ടയാടിയിട്ടാണ് വരുന്നത്. ഈ സദസ്സിൽ ഒരാളെ വ്യത്യസ്തമായി കണ്ടപ്പോൾ അങ്ങനെ ഉണ്ടാവും, ചില ആളുകളെ കാണുമ്പോ വ്യത്യസ്തമായി കാണും. അത് നമ്മളെ സൂയപ്പെട്ടിട്ട് കാര്യമില്ല, നമ്മൾ എന്തേ അങ്ങനെ ആയിട്ടില്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് ഓരോരുത്തർക്കും അല്ലാഹു തആല കൊടുക്കുന്ന വലിയ തൗഫീഖാണ്. ചില ആളുകൾ അല്ലാഹു തആല നല്ല ഹൈറ്റ് കൊടുക്കും, ഹൈറ്റ് കുറഞ്ഞ ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ചില ആളുകൾ അല്ലാഹു തആല നല്ല ഭംഗി കൊടുക്കും, തീരെ ഭംഗിയില്ലാത്ത ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇവിടെ ആദരണീയരായ തങ്ങളവരുകൾ പ്രകാശനം ചെയ്ത നമ്മുടെ ത്വയ്ബയുടെ കലണ്ടർ ഇൻഷാല്ലാ സദസ്സിൽ വിതരണം ചെയ്യുകയാണ്. അപ്പൊ ഇപ്പൊ തന്നെ അല്ലെ അറബികളെ രണ്ടു കൂട്ടർ അറബികൾ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കൂട്ടത്തിലേ വിടാവും, മറ്റേ കൂട്ടത്തിൽ വിടാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്തിനാണ് കാലണ്ടർ മൊബൈൽ മൊബൈൽ തന്നെ നമുക്കൊക്കെ കാണാൻ കഴിയുമല്ലോ. PDF നോക്കിയാൽ തന്നെ കാണാൻ കഴിയും, മൊബൈൽ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും കാലണ്ടർ. പിന്നെ എന്തിനാണ് കാലണ്ടർ ആവശ്യം എന്ന് ചിന്തിക്കേണ്ട. കാലണ്ടർ മൊബൈലിലുള്ള കാലണ്ടറിന്റെ സ്ഥാപനത്തിന്റെ പേര് ത്വയ്ബ, മദീനയുടെ പേരാണ് അതിലേക്ക് വരികയാണ്. സൗകര്യമുണ്ടെങ്കിൽ ആ മദീനയുടെ പേരുള്ള കാലണ്ടർ അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാവരും ഒരു കോപി വർക്കത്തിന് വേണ്ടി കൈവശപ്പെടുത്തണം. ആ കൈവശപ്പെടുത്തുമ്പോൾ നല്ലൊരു ത്തിന്റെ സംഭാവന ഞങ്ങൾ ആ കുട്ടികളുടെ കയ്യിൽ കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മുടെ വീടുകളിലൊക്കെ വലിയ ബർക്കത്തുകൾ മാറാവട്ടെ. ഈ ഉടുമ്പിനെ വേട്ടയാടി വന്നപ്പോൾ തങ്ങളെ അങ്ങ് കണ്ടപ്പോൾ അറബിയായ മനുഷ്യൻ ചോദിക്കുകയാണ്, അതാരാണ്? ഒരു പ്രത്യേകതയുള്ള ആളെ പോലെ കാണുമല്ലോ, ആരാണ്? അപ്പോൾ അവർ പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹി വൽ വശുവൽ ശിജാറു ഫസജദത് ലഹു വഅലൈഹി തസല്ലന ബഅദ തശഹുദി. വൃക്ഷങ്ങളും പറവകളും മരങ്ങളുമെല്ലാം സലാം പറയുന്ന നേതാവ്, ആ നേതാവാണ് ഇരിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് അറബിയായ മനുഷ്യൻ പറഞ്ഞു, സത്യം സത്യം എന്ന് പറഞ്ഞാൽ ആരാധ്യ വസ്തുവാണ്,
അവിശ്വാസികൾ ആരാധ്യ വസ്തുവായി കണ്ടിരുന്ന ഒരു ബിംബമാണ് ഉസ്സ. ആ ഉസ്സയാണ് സത്യം. ലാ ഉമിനു ബിക അവ യുമിനു ബിക ഹാദ ലബ്ബ് ലബ്ബ് മുഹമ്മദ് നബിയേ, ഞാൻ വേട്ടയാടിക്കൊണ്ടുവന്ന ഈ ഉടുമ്പ് നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നത് വരെ ഞാൻ വിശ്വസിക്കുകയില്ല. എന്നോട് പറഞ്ഞാൽ, നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? വിശ്വസിച്ചില്ലെങ്കിൽ നടക്കാൻ പറയാതല്ലാതെ ഉടുമ്പിനെ കൊണ്ട് വിശ്വസിപ്പിക്കും. ലോകത്ത് വലിയ കാരുണ്യമുള്ള നേതാവ്, ഒരാളെ വിശ്വസിച്ചു കിട്ടിയാൽ തങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഒരാളെയും വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെയും മാറ്റി നിർത്താത്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ജാതിയില്ല, മതമില്ല, സംഘടനയില്ല, പ്രസ്ഥാനമില്ല. എന്റെ സംസാരം അതേ അന്യ മതസ്ഥർ കേൾക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മതത്തെ, ഓ മുസ്ലിം സഹോദരങ്ങളെ, ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് കേട്ടോ. എല്ലാ മതക്കാരോടും വലിയ സ്നേഹത്തിൽ ജീവിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ്. അതുകൊണ്ടല്ലേ ഒരു അമുസ്ലിമായ ഒരാളുടെ മരണപ്പെട്ട ശരീരത്തെ കൊണ്ടുപോകുമ്പോൾ സ്വഹാബത്തുള്ള സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നിൽക്കുകയാണ്. ആ എണീറ്റ് നിൽക്കുന്ന രംഗം കണ്ടപ്പോൾ സ്വഹാബത്തൊരു ചെറിയ സംശയം ചോദിച്ചു, നബിയേ, എന്തിനാണ് തങ്ങൾ എണീറ്റ് നിന്നത്? അതൊരു മുസ്ലിമായ മനുഷ്യന്റെ മയ്യത്തല്ലല്ലോ. തങ്ങൾ എന്താണ് പറഞ്ഞത്? മുസ്ലിം അല്ലെങ്കിലും ഒരു മനുഷ്യനാണല്ലോ. മനുഷ്യരോടുള്ള കടപ്പാട് വലുതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പ്രളയം വന്നപ്പോ കേരളത്തിൽ മൊത്തം പ്രളയം വന്നപ്പോ അവിടെ രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തിയ സമയത്ത് ഒരാളും മതം നോക്കിയില്ല. നിന്റെ മതം ഏതാണ്, ജാതി ഏതാണ്, സംഘടന ഏതാണ്, അങ്ങനെയൊന്നും നോക്കിയില്ല. സുബ്ഹാനല്ലാഹ്, മലപ്പുറം ജില്ലയിലെ താനൂരിലെ ജൈസൽ എന്ന സഹോദരൻ, ആ സഹോദരൻ അവിടുന്ന് തന്റെ പുറം ഭാഗത്തെ കയറാനുള്ള ചവിട്ടുപടിയായി വെച്ചു കൊടുത്തു. അവിടെ മതം നോക്കി. അത് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് കിട്ടുന്ന ഫലങ്ങളാണ്. എന്തേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവേശം കിട്ടാൻ കാരണം? അപ്പൊ പറഞ്ഞു, ഞാൻ അതാ ഒരു എസ് വൈ എസിന്റെ പ്രവർത്തകനാണ്. ആ എസ് വൈ എസിന്റെ സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെ പഠിച്ചതാണ് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അത് കൊടി നോക്കിയിട്ടല്ല, അതുപോലെ തന്നെ പതാക നോക്കിയിട്ടല്ല. ഉസ്താദിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രസ്ഥാനത്തിന് കീഴിൽ ഏകദേശം അരക്കോടിയോളം രൂപ ഒരുപാട് കൊടുത്തു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കൊടുത്തു അരക്കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ സഹായ നിധിയിലേക്ക് കൊടുത്തു, കൈമാറി. നിങ്ങളൊക്കെ ഫോട്ടോ കണ്ടിരിക്കും. അവിടെ അരക്കോടിയോളം 50 ലക്ഷത്തിലേറെ പൈസ അങ്ങ് കൊടുക്കുമ്പോൾ സുൽത്താൻ ഉലമാ കാന്തപുരം ഉസ്താദ് പറഞ്ഞില്ല, ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ ചെലവഴിക്കാവൂ എന്ന് പറഞ്ഞില്ല. ജാതി മതം ഇല്ല, മനുഷ്യത്വമാണ് അത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഈ അറാബിയായ മനുഷ്യനെവിടെന്ന് പറഞ്ഞു ഞാൻ വിശ്വസിക്കണമെങ്കിൽ, ഞാനിപ്പോ വേട്ടയാടി കൊണ്ടുവന്ന ഉടുമ്പുണ്ടല്ലോ, ഈ ഉടുമ്പ് വിശ്വസിക്കണം കേട്ടോ.
ഇതങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ മാറി നിന്നില്ല. കാരണം ഏതൊരാൾക്കും ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാ എപ്പോഴും തുറന്നു വെച്ച കവാടമാണത്. ഞാൻ കാരണമായി ഒരാളെ മനസ്സും വേദനിച്ചുകൂടാ, ഞാൻ കാരണമായി ഒരാൾക്കും ഒരു പ്രയാസമുണ്ടായിക്കൂടാ. ചോദിക്കട്ടെ മുസ്ലിമീങ്ങളെ, ആ നേതാവിന്റെ അണികളായ അയൽവാസികളെ വേദനിപ്പിക്കാൻ മനസ്സ് വരുന്നതിങ്ങനെ? സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് ഒരാൾ എന്നെ വിളിക്കുകയാണ്, ദുആ ചെയ്യാൻ പറയുകയാണ്. എന്താണ് അവർക്ക് പറയാനുള്ളത്? ഉസ്താദേ, അതാ എന്റെ വീട്ടിലേക്ക് പോകാൻ വഴിയില്ല, റോഡില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് റോഡുണ്ടാകട്ടെ എന്ന് ദുആർന്നു കൊടുത്താ മാത്രം മതിയോ? ഞാൻ അയാളോട് ചോദിച്ചു, എന്തേ വഴിയില്ലാത്തത്? അപ്പൊ പറഞ്ഞു, അയൽവാസിയായ ഒരു മനുഷ്യൻ എന്റെ സ്ഥലങ്ങളെല്ലാം അവരെ പേരിലാക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വാഹനത്തിൽ പോകാൻ പറ്റിയ വഴിയില്ല. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് പറഞ്ഞിട്ട് ഇയാൾ പറയാൻ, ഉസ്താദേ വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം, അല്ലാഹു തആല അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ചോദിക്കട്ടെ മുസ്ലിമീങ്ങളെ, ഒരാളുടെ മനസ്സും വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത നേതാവിന്റെ അണികൾക്ക് ഇങ്ങനെ അയൽവാസികളെ വേദനിപ്പിക്കാൻ കഴിയൂ? അയൽവാസികളെന്ന് പറഞ്ഞാൽ ചില്ലരക്കാരല്ലോ. പഴയ ഒരു കാലമുണ്ടായിരുന്നു, അയൽവാസികൾക്കിടയിൽ വലിയ ബന്ധം. ഇവിടുന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കിയാൽ അപ്പുറം കൊടുക്കും, ആ വീട്ടിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കിയാൽ ഇപ്പുറം കിട്ടും. ഇന്നോ ഇന്ന് കമ്പൗണ്ടുകളൊക്കെ ഉയർത്തി കിട്ടിയിരിക്കുകയാണ്. ബിരിയാണിന്റെ മനപ്പുറം അടിക്കണ്ടെന്നറിഞ്ഞിട്ടാണ് പഴയ ഒരു ബന്ധം അതെല്ലാം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. സുബ്ഹാനല്ലാഹ്. അയൽവാസികൾ തമ്മിൽ എങ്ങനെ വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അയൽവാസികൾ തമ്മിലുള്ള ബന്ധം അത് ചെറിയ വിഷയമല്ല. എന്തേ കാരണം? കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് കടപ്പാടുള്ളവർ അവരാണ്, അയൽവാസികളാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, അയൽവാസികളെ വേദനിപ്പിക്കുന്നവനുണ്ടോ, ബുദ്ധിമുട്ടിക്കുന്നവനുണ്ടോ, ശല്യം ചെയ്യുന്നവനുണ്ടോ? വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. നിസ്കാരത്തിന് കുറവൊന്നുമില്ല, ഇബാദത്തിന് കുറവൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് ഇബാദത്തുകളൊക്കെ നിഷ്ഫലമായി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യുഅ്മിനൂ, ഒരിക്കലും ഒരു പരിപൂർണ വിശ്വാസിയാകൂല. രണ്ടാമതായി വീണ്ടും പറയുകയാണ്, വല്ലാഹി ലാ യുഅ്മിനൂ, അല്ലാഹുവിനെ സത്യം ചെയ്ത് പറയുകയാണ്, അല്ലാഹുവാണ് സത്യം, ഒരിക്കലും പരിപൂർണ മുഅ്മിനാകൂല. രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ട് മൂന്നാമതായി വീണ്ടും ആവർത്തിക്കുകയാണ്, വല്ലാഹി ലാ യുഅ്മിനൂ, അല്ലാഹുവാണ് സത്യം, ഒരിക്കലും മുഅ്മിനാകൂല. ഇതങ്ങ് പറഞ്ഞപ്പോൾ തങ്ങളോട് ചോദിക്കപ്പെട്ടു, ആരെ കുറിച്ചാണ് നബിയെ പറയുന്നത് ഒരിക്കലും മുഅ്മിനാകൂല എന്ന് മൂന്ന് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് തങ്ങൾ പറഞ്ഞില്ലേ ആരെ കുറിച്ചാണ്? നിസ്കരിക്കാത്തവരെ കുറിച്ചാണോ? അല്ല. നോമ്പ് നോൽക്കാത്തവരെ കുറിച്ചാണോ? അല്ല. പിന്നെ ആരെ കുറിച്ചാണ്? കാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖാ, അതാ എന്റെ അപ്പുറത്തുള്ള
ഇപ്പുറത്തുള്ള അയൽവാസി, എന്റെ ഇപ്പുറത്തുള്ള അയൽവാസി, എന്റെ നേരെ മുന്നിലുള്ള അയൽവാസി, എന്റെ നേരെ പിന്നിലുള്ള അയൽവാസി, എപ്പോഴും എന്നെ കൊണ്ട് വേദനിക്കുകയാണ്. എന്റെ ശർദ്ദിന്ന് എന്റെ ശല്യത്ത് നിന്ന് അവർക്കൊരിക്കലും ഒരു അഭയമില്ല. അത്തരക്കാരൊരിക്കലും മുഴുവിനാകൂല, പരിപൂർണ വിശ്വാസികളാകൂല. മൂന്ന് തവണ ആവർത്തിച്ച് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുകയാണ്, ഉദ്ധരിച്ച ഹദീസാണ്. അതാ അയൽവാസി എപ്പോഴും ശല്യം ചെയ്യുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. കുറേയങ്ങ് ശല്യം ഏൽക്കുന്നില്ലെന്ന് കാണുമ്പോ പിന്നെ അതാ ഭട്ടന്മാരടുത്തു പോകും, പിന്നെ അതാ പൂജാരിമാരടുത്തു പോകും, പിന്നെ ജ്യോത്സ്യന്മാരടുത്ത് പോകും. ചില ഉമ്മമാർക്കാണ് ഈ സീക്രട്ട് വല്ലാതെ പിടികൂടിയിട്ടുള്ളത്. ജ്യോത്സ്യന്മാരടുത്ത് പോവാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ തങ്ങന്മാരല്ലേ? ഇവിടെ ബഹുമാനപ്പെട്ട ഹസന്തങ്ങളുണ്ട്. നമ്മുടെ കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് മന്ത്രിപ്പിച്ചാൽ അതിന് വലിയ ഫലമല്ലേ? കണ്ണമം കണ്ണമുണ്ട് മന്ത്രിപ്പിച്ചാൽ ഫലമല്ലേ? അതേ സമയത്ത് അതാ സിഹർ ചെയ്തിട്ട് മനുഷ്യരെ ഒതുക്കാ, അവിടുന്ന് ജ്യോത്സ്യന്മാരടുത്ത് പോയി ശൈത്താനുമാരെ കൂട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, സ്വന്തം ജ്യേഷ്ഠൻ അനുജന് വേണ്ടി സ്വീകരിക്കുകയാണ്, സ്വന്തം സ്വന്തം മകന് വേണ്ടി സ്വീകരിക്കുകയാണ്, സ്വന്തം മകന്റെ ഭാര്യ അമ്മായിമാർക്ക് വേണ്ടി സ്വീകരിക്കുകയാണ്, സ്വന്തം അമ്മായിമാ അതേ മകന്റെ ഭാര്യക്ക് സ്വീകരിക്കുകയാണ്, ഭാര്യ വീട്ടുകാർ ഭർത്താവിന്റെ വീട്ടുകാർക്ക് സ്വീകരിക്കുകയാണ്, ഭർത്താവിനെ അവരിലേക്ക് വശീകരിക്കുക വേണ്ടി ഭർത്താവിന്റെ വീട്ടുകാർ ഭാര്യ വീട്ടുകാർക്ക് സ്വീകരിക്കുകയാണ്, എന്റെ ഭർത്താവ് തീരെ അവരുടെ അടുത്ത് പോകാതിരിക്കാൻ വേണ്ടി. ഓ, ഇത് വലിയ വലിയ തെറ്റല്ലയോ? വലിയ പാപങ്ങളിൽ പെട്ടതാണല്ലോ. ആ നേതാവിന്റെ അണികളായി ജീവിക്കുന്നവർക്ക് എങ്ങനെ ഇതിനെല്ലാം ഒരു മനസ്സ് വരുന്നത്? ഒരു മുസ്ലിം വേറെ ഒരു മുസ്ലിമിന്റെ മുഖം നോക്കാൻ ഇഷ്ടപ്പെടൂല. ഒരു മുസ്ലിം വേറെ ഒരു മുസ്ലിമിനോട് സംസാരിക്കാൻ മനസ്സ് കാണിക്കൂല. സുബ്ഹാനല്ലാഹ്, ഞാനൊരു കാര്യം എല്ലായിടത്തും പറയുന്നത് പോലെ ഇവിടെയും ഒന്ന് പറഞ്ഞോട്ടെ. ഓ മുസ്ലിമീങ്ങളെ, അതാ നമ്മുടെ നാട്ടില് ചിലപ്പോൾ ഒന്നിലധികം സംഘടനകൾ ഉണ്ടാവും. ആ ഒന്നിലധികം സംഘടനകൾ ഉണ്ടെങ്കിൽ തന്നെ അത് നാട്ടിൽ പിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയല്ല, നാട്ടിലുള്ള ഐക്യങ്ങളെ തകർക്കാൻ വേണ്ടിയല്ല. പിന്നെന്തിനാണ് ഒന്നിലധികം സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്? ആ നാട്ടിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ്, സുന്നത്ത് ജമാഅത്തിന് വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ എല്ലാ മഹല്ലകളിലും ഒന്നിക്കാൻ ശ്രമിക്കണം, ഐക്യം തകർക്കാൻ ശ്രമിച്ചുകൂടാ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ മുഴുവനും ഒന്നിക്കണം, ആ നാടുകളിലെല്ലാം ഐക്യം നിലനിർത്താൻ ശ്രമിക്കണം. സുബ്ഹാനല്ലാഹ്, അതിന് നമ്മൾ ഒരിക്കലും പുത്തനാശയക്കാരെ കൂട്ടുപിടിക്കേണ്ടതില്ല, പുത്തൻവാദികളെ കൂട്ടുപിടിക്കേണ്ടതില്ല. കാരണം അവർ നമ്മോട് ആശയപരമായി ഒത്തുപോകുന്നവരല്ല. അതുകൊണ്ടല്ലേ ശംസുൽ ഉലമാ ഇകെ ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അവരോടൊരു ചോദ്യം, എന്താ ചോദ്യം? ഒരു സ്ഥലത്ത്, ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, ഇലക്ഷന്റെ സമയത്ത് സ്ഥാനാർത്ഥികൾ നിൽക്കുകയാണ്. അതിൽ മുസ്ലിമീങ്ങൾ കൂട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ട്, അമുസ്ലിമീങ്ങൾ കൂട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി. അമുസ്ലിമീങ്ങൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ അമുസ്ലിമിന് വോട്ട് ചെയ്യേണ്ടി വരും, നമ്മൾ വോട്ട് രേഖപ്പെടുത്തേണ്ടി വരും.
നാം മുസ്ലിമിന് ചെയ്യണമെങ്കിൽ ഈ മുസ്ലിമായ മനുഷ്യൻ സുന്നിയല്ല, പുത്തനാശയക്കാരൻ. എന്നാൽ അവിടെ അവിടെ സുന്നിയല്ലാത്ത മുസ്ലിമായ പുത്തനാശയക്കാരന് വോട്ട് രേഖപ്പെടുത്തണോ? അതല്ല, അതല്ല, മുസ്ലിമല്ലാത്ത അമുസ്ലിമിന് വോട്ട് രേഖപ്പെടുത്തണോ? ഉസ്താദ് പറഞ്ഞില്ല, സുന്നി അല്ലാതായാൽ എന്താ മുസ്ലിം അല്ലേ, അതുകൊണ്ട് മുസ്ലിമിന് വോട്ട് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞില്ല. മഹാനവരുകൾ പറഞ്ഞത് മുസ്ലിമാണെങ്കിൽ പോലും സുന്നി അല്ലാത്തത് കൊണ്ട് അവർക്ക് വോട്ട് രേഖപ്പെടുത്തരുത്, വോട്ട് രേഖപ്പെടുത്തേണ്ടത് അമുസ്ലിമിനാണ് കേട്ടോ. ഇന്നും ആ മറുപടി എഴുതിയ കോപ്പി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ആ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ നമ്മുടെ നാടുകളിൽ സംഘടനകൾ ആവശ്യമാണ്. പക്ഷെ അത് നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാനാകരുത്. ഒരു മുസ്ലിം വേറെയൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. എല്ലാ മുസ്ലിമീങ്ങളും പരസ്പരം സഹോദരന്മാരാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തറൽ മുഅ്മിനീന ഫീ തറാഹുമിഹിം വതവാദിഹിം വതആതു ഫീഹിം കമതലിൽ ജസദ്. എല്ലാ മുസ്ലിമീങ്ങളും ഒരൊറ്റ ശരീരം പോലെയാണ്. അവരെല്ലാം ഒരൊറ്റ ശരീരം പോലെയാണ്. ആ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു അവയവം വേദനിച്ചാലോ ആ ശരീരത്തിന്റെ മറ്റുള്ള എല്ലാ ഭാഗങ്ങളും ആ വേദനിക്കുന്ന ഭാഗത്തിന് വേണ്ടി ചികിത്സ തേടുകയാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാൻ നോക്കി, രാത്രി കിടന്നുറങ്ങാൻ ഒരുങ്ങുകയാണ്. ആ ഉറങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോ ശക്തമായ തലവേദന. ആ തലവേദന ആയപ്പോ നിങ്ങളെ കയ്യ് പറയോ തലയോട്, വേദന നിനക്കല്ലേ, നീ ഉറങ്ങണ്ട, കയ്യായ ഞാൻ ഉറങ്ങട്ടെ. കാല് പറയോ തലയോട്, വേദന തലക്കല്ലേ, അതുകൊണ്ട് തല ഉറങ്ങണ്ട, കാലായ ഞാൻ ഉറങ്ങിക്കോട്ടെ. ഊര പറയോ പറയോ, വേദന തലക്കല്ലേ, അതുകൊണ്ട് നീ ഉറങ്ങണ്ട, ഞാൻ ഉറങ്ങിക്കോട്ടെ. തലവേദനയായാൽ ആ തലവേദന മാറ്റാൻ കൈ സഹായിക്കുകയാണ്. എങ്ങനെ സഹായിക്കണത്? കാല് സഹായിക്കുകയാണ്. എങ്ങനെ സഹായിക്കണത്? അതാ കിടന്ന സ്ഥലത്ത് നിന്ന് എണീക്കുകയാണ്. എന്നിട്ട് ആ കാല് മുഖേന അലമാര വരെ നടക്കുകയാണ്. ഗോഡ്രേജ് വരെ വരെ അതാ കാല് സഹായിച്ചു തലവേദന ഉണ്ടായപ്പോ. എന്നിട്ടതാ ആ ഗോഡ്രേജ് തുറക്കുകയാണ്. ഗോഡ്രേജ് തുറക്കുന്നത് കാലുകൊണ്ടല്ല, കൈകൊണ്ടാണ്. ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരുടെ ദേശം കൊണ്ട് ഗോഡ്രേജിനെ കാല് കൊണ്ടങ്ങ് തട്ടൂ. കാരണം ഗോഡ്രേജിനോടുള്ള വെറുപ്പല്ല, ഭാര്യമാരോടുള്ള വെറുപ്പാണ്. അത് ഗോഡ്രേജിനോട് പ്രകടിപ്പിക്കുകയാണ്. നമ്മൾ ഒരിക്കലും അത്തരക്കാരാകാൻ പാടില്ല. അഭിവാഹങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമാണ്. ഭാര്യമാരെ അടിക്കലും ഭാര്യമാരെ വേദനിപ്പിക്കലും ഒരിക്കൽ പോലും ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ട് പോലും ഒരൊറ്റ ഭാര്യയെയും തങ്ങൾ അടിച്ചിട്ടില്ല. നമ്മൾ ഭാര്യമാരെ അടിക്കാൻ വേണ്ടി മസാല തേടാ, അടിക്കാൻ നല്ല വകുപ്പുണ്ടോ ഉസ്താദേ? അടിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം നമുക്ക് ആകെ ഉള്ള ഒരു ഭാര്യയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസ. അതേസമയത്ത് ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ട് ആ ഭാര്യമാരെ ഒരിക്കലും ഒരൊറ്റ ഭാര്യയെ പോലും അടിക്കാത്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി ആ ഭാര്യമാർ അങ്ങനെ. നമ്മുടെ നാട്ടിലെ ഉമ്മമാർ ഈശ്വരമംഗലത്ത് പരിസരത്തൊക്കെ നല്ല ഉമ്മമാരാ, നല്ല സഹോദരിമാരാ ഉള്ളത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കാരണം ഞാൻ നല്ലവരല്ല എന്ന് പറഞ്ഞാൽ വണ്ടി ഏത് ഭാഗത്താ മാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് അറിയില്ല. ചിലപ്പോ സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗത്താണെങ്കിൽ എല്ലാം കൊണ്ടുപോയി ടയർ മഞ്ചറാക്കിയാൽ പിന്നെ എനിക്ക് നാട്ടിലെത്താൻ പ്രയാസപ്പെട്ട. സുബ്ഹാനല്ലാഹ്, എല്ലാ ഉമ്മമാരും നല്ല ഉമ്മമാരാകാം, നല്ല ദീനി ബോധമുള്ള ഉമ്മമാരാകാം.
ഞാനിപ്പോ എടുത്ത് എന്റെ മനസ്സിൽ പഠിക്കുന്ന മുത്താലിമീങ്ങൾക്ക് ഫത്വഹുൽ മുഈൻ നിക്കാഹിന്റെ ബാബ് തലാഖിന്റെ വിഷയം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പഠിപ്പിച്ചത് കാണാം. അൽ മർഅത്തു സാലിഹത്തു ഫിൽ നിസാഇ കൽ ഗുറാബിൽ അഅസം. എല്ലാ ഉമ്മമാരും സ്വാലിഹാത്തായ ഭാര്യമാരാകാൻ നോക്കണം, നോക്കണം സ്വാലിഹാത്തായ സ്ത്രീകളാകണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വലിയ പ്രയാസമാണ്, ചെറിയ വിഷയമൊന്നുമല്ല. അത്തരത്തിൽ അത്രയും എളുപ്പത്തിൽ ഒരൊറ്റ ഉമ്മാക്കും സ്വാലിഹാത്തായ ഭാര്യയാകാൻ പറ്റൂല. അതിനെ മുഖം മറച്ചുകൊണ്ടേ റോട്ടിൽ നടക്കാവൂ, മുഖം മറച്ചുകൊണ്ടേ ടൂ വീലറിൽ ഭർത്താവിന്റെ പിന്നിലാണെങ്കിലും യാത്ര ചെയ്യാവൂ. പിന്നെ മുന്നിലേതായാലും വേണ്ട, പിന്നിന് തന്നെ മതി. അങ്ങനെയാണെങ്കിൽ തന്നെ മുഖം മറച്ചിട്ടേ പോകാവൂ. കാറിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ കഴിവിന്റെ പരമാവധി വണ്ടിയിൽ വേറെ പുരുഷന്മാരുമുണ്ടെങ്കിൽ സ്ത്രീകൾ നേരെ പിന്നിലിരിക്കുന്നതാണ് ഏറ്റവും സൂക്ഷ്മത. കാരണം നേരെ മുന്നിലിരുന്നാൽ ചിലപ്പോൾ മുഖം തുറന്നു വെച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് ഭർത്താവിന്റെ കൂടെയാണ് പോകുന്നതെങ്കിലും പുറത്തു നിന്ന് യാത്ര ചെയ്ത് വരുന്നവർക്ക് നിങ്ങളെ മുഖം കണ്ടു എന്ന് വരും. അതിന് നമ്മളൊരു വക ഉണ്ടാക്കി കൊടുക്കരുത്, ചാൻസ് ഉണ്ടാക്കി കൊടുക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ മർഅത്തു സാലിഹത്തു ഫിൻ നിസാഇ കൽ ഗുറാബിൽ അഅസാ. ഓ സ്വാലിഹത്തായ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കിടയിൽ ഒരു വെള്ളക്കാക്കയെ പോലെയാണ്, കറുത്ത കാക്കല്ല വെള്ളക്കാക്കയെ പോലെയാണ്. എന്ന് പറയും എന്റെ ഭാഷയിൽ വെള്ളക്കാക്ക. എന്താണ് ഈ വെള്ളക്കാക്ക? അതേ കാക്ക എന്ന ജീവിയില്ലേ, അത് ബഹുമാനിച്ചിട്ട് പറയല്ല. എന്റെ നാട്ടില് ഉമ്മാന്റെ ഏട്ടനും അനുജനും കാക്ക എന്ന് പറയും, ഭാര്യന്റെ ഉപ്പാക്കും കാക്ക. തിരുവനന്തപുരം ജില്ലക്ക് പോയാൽ അവിടെ ഉമ്മാന്റെ ജേട്ടനും അനുജനും മാമാന്നും പറയും, ഭാര്യന്റെ ഉപ്പാന്റെ മാമാന്നും. ഓരോ നാട്ടിൽ ഓരോ വിഷയമാണ്. ഞാൻ ഈ അടുത്ത് നാദാപുരത്ത് വാദനോയി, നാദാപുരത്ത് വാദനോയപ്പോ ഒരാള് വേറൊരാള് വിളിക്കുന്നുണ്ട്, എളിയോ 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 എളിയോ. സുബ്ഹാനല്ലാഹ്, ഞാൻ കരുതി പോയി എളി നമ്മുടെ നാട്ടിലുണ്ടല്ലോ എലി എന്ന് പറഞ്ഞ ജീവി, അതിങ്ങനെ ഓടിയിരിക്കും, അപ്പോഴായിരിക്കും എളിയോ എളിയോ. അപ്പൊ ഞാൻ കരുതി നിങ്ങൾ ആരെയാ വിളിച്ചത്, അപ്പൊ ഞാൻ ഇയാളെ വിളിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇയാൾ എലിയാ എലിയാ അല്ല എളിയാണ് എളിയാ 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 എളിയാ. ഞാൻ ചോദിച്ചാ എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ഇയാൾ പറയാണ്, അത് പിന്നെ ഭാര്യന്റെ ആങ്ങള ഭർത്താവിനെ അങ്ങനെ വിളിക്കാ എളിയ എളിയ. മറ്റത് അളിയന, ഭാര്യന്റെ അനുജൻ അളിയന. എന്നാ എന്നാ പെങ്ങളെ ഭർത്താവോ ഭർത്താവോ പെങ്ങളെ ഭർത്താവ് ഈ അളിയന് എളിയന, അതാ വ്യത്യാസം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഉമ്മമാരെ, സ്ത്രീകളുടെ കൂട്ടത്തില് ഒരു സ്വാലിഹത്തായ പെണ്ണ് ആരാണ്? അതാ വെള്ളക്കാക്കയെ പോലെയാണ്. വെള്ളക്കാക്കയെ പോലെ എന്ന് പറയാൻ കാരണം അത് കിട്ടാൻ വളരെ അപൂർവമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും വെളുത്ത കാക്കയെ കണ്ടിട്ടുണ്ടോ? അതേ സമയത്ത് നിങ്ങളാരും പറയില്ല ഞാൻ കണ്ടിട്ടുണ്ട്, കാരണം എന്താ കാണാത്തത് പറയാൻ പറ്റുമോ? അതേ സമയത്ത് കറുത്ത കാക്കയെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചാലോ നിങ്ങളെല്ലാരും പറയും കണ്ടിട്ടുണ്ട്. എന്റെ കാരണം കറുത്ത കാക്ക നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉമ്മമാരെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കറുത്ത കാക്കയെ പോലെ ആകാൻ പാടില്ല, നിങ്ങൾ വെളുത്ത കാക്കയാകണം, അത് കിട്ടാൻ വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ അതാ സ്വാലിഹത്തായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വെള്ളക്കാക്കയെ പോലെ വളരെ അപൂർവമാണ് കേട്ടോ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് അതാ മനുഷ്യന്റെ ശരീരത്തിന് തലയ്ക്ക് വേദനയായാൽ കാല് ചികിത്സിക്കുകയാണ്, നടന്നു പോവുകയാണ്, കൈ അലമാര തുറക്കുകയാണ്. ആ ഗോഡ്രേജിലുണ്ട് ചണ്ടുബോ, അല്ലെങ്കിൽ ആ ഗോഡ്രേജിലുണ്ട് വിക്സ്, ആ വിക്സിനെ കൈകൊണ്ട് എടുക്കുകയാണ്. എന്നിട്ട് ആ വിക്സിനെ കൈകൊണ്ടങ്ങ് എടുത്തിട്ട് തലയിലങ്ങ് പുരട്ടിക്കൊടുക്കുകയാണ്. കാരണം മനുഷ്യന്റെ ശരീരത്തിലുള്ള തലയങ്ങ് വേദനിച്ചപ്പോൾ മറ്റുള്ള അവയവങ്ങൾക്ക് രാത്രി ഉറക്കം വരുന്നില്ല. ഇതുപോലെയാണ് മഹല്ലുകാരെ,
എല്ലാ മഹല്ലുകാരും ഒറ്റക്കെട്ടായി ജീവിക്കണോ? ഒരു മനുഷ്യന്റെ ശരീരം പോലെയാകണോ? ഒരു മുഅ്മിൻ വേറെ ഒരു മുഅ്മിനോട് ഒരു കെട്ടിടം പോലെയാണ്. ആ കെട്ടിടത്തിന്റെ ചിലത് ചിലതിനോട് വലിയ കെട്ടുറപ്പ് നൽകുന്നതാണ്. ഇതുപോലെയാകണേ സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും മനസ്സ് വേദനിപ്പിക്കാത്ത നേതാവ്. മദീനത്തെ പള്ളിയിൽ ഒരാൾ ഇങ്ങനെ ആ ഉറങ്ങുന്ന സമയത്ത് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറഞ്ഞു, അലിയെ നിങ്ങൾ ആ കിടന്നാളെ ഒന്ന് വിളിച്ച് ഉണർത്തണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ഈ സംഭവം രേഖപ്പെടുത്തി. അപ്പൊ അലി റളിയല്ലാഹു അൻഹു വലിയ ബുദ്ധിയുള്ള മഹാനവരുകൾ ചോദിച്ചു, അല്ല ഞാൻ എന്തിനാണ് വിളിക്കേണ്ടത്? കാരണം കിടന്നുറങ്ങിയ ഒരാളെ നിസ്കരിപ്പിക്കാനായി വിളിച്ച് ഉണർത്തുന്നത് ഇബാദത്താണോ? അല്ലേ, ഇബാദത്താണ്. എന്നാൽ ആ ഇബാദത്ത് ഞാൻ ചെയ്യുന്നതിനേക്കാളും തങ്ങളല്ലേ ചെയ്യേണ്ടത്? അവനെ തങ്ങളല്ലേ അയാൾ വിളിച്ച് ഉണർത്തേണ്ടത്? അത് എന്നോട് പറയലല്ലോ വേണ്ടത്. ആ പ്രതിഫലം തങ്ങൾക്കല്ലേ കിട്ടല്? പറഞ്ഞു, അലിയെ എനിക്കറിയാം, അത് ശരിയാണ്. പക്ഷേ ഞാൻ വിളിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഞാൻ വിളിച്ച ആളെങ്കിലും ഉണർന്നില്ല എന്ന് കണ്ടാൽ സുബ്ഹാനല്ലാഹ്, ചിലപ്പോ ഞാൻ വിളിച്ചിട്ട് ഉത്തരം തരാത്തത് കൊണ്ട് അയാൾ ചിലപ്പോ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. എന്റെ കാരണം നേതാവ് വിളിച്ചാൽ ഉത്തരം കൊടുക്കണം. അള്ളാഹു തആല നിങ്ങളെ വിളിച്ചാൽ, നബി സല്ലല്ലാഹു വിളിച്ചാൽ നിങ്ങൾ എവിടെയാണ് ഇതിന് ഉത്തരം ചെയ്യണം. ആ ഉത്തരം ചെയ്തില്ലാതെ കണ്ടാൽ അയാൾ കുറ്റക്കാരനാകും. അതുകൊണ്ട് നിങ്ങൾ വിളിച്ചിട്ട് അയാൾ ഉണർന്നില്ലാതെ കണ്ടാൽ അയാൾ കുറ്റക്കാരനാവൂല. അപ്പൊ ഞാൻ കാരണമായിട്ട് എന്തിനാ ഒരാൾ കുറ്റക്കാരനാകണത്? ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത് മറ്റേ ആള് നിസ്കാരത്തിന് പള്ളിയിൽ വരാൻ പാടില്ല. എന്റെ കാരണം അയാൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, അയാൾ പള്ളിയിൽ കയറാൻ പാടില്ല. അങ്ങനെ ആകരുത്. മറ്റുള്ളവരൊക്കെ പള്ളിക്ക് വേണ്ടി വരണം. അങ്ങനെ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാകണം. അതുകൊണ്ടല്ലേ അറാബിയായ മനുഷ്യൻ, ആ മനുഷ്യന്റെ വാക്കങ്ങൾ കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞു, യാ റബ്ബ്, അടാ വേട്ടയാടിക്കൊണ്ടുവന്ന ഉടുമ്പിനെ വിളിക്കുകയാണ്. യാ റബ്ബ്, അല്ലയോ ഉടുമ്പേ, ആ ഉടുമ്പിനെ അങ്ങ് വിളിച്ചപ്പോ ഉടുമ്പ് മറുപടി കൊടുക്കുകയാണ്, ലബ്ബൈക വസഅദൈക യാ സൈനമൻ വാഫൽ ഖിയാമ. മനുഷ്യർ സംസാരിക്കുന്ന രൂപത്തിലാണ് ഉടുമ്പ് സംസാരിക്കുന്നത്. ഉടുമ്പിന്റെ ഭാഷയിലല്ല ഉടുമ്പ് സംസാരിക്കുന്നത്, മനുഷ്യന്റെ ഭാഷയിൽ. എന്നേ കാരണം ഈ അഹ്റാബിയായ മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? അപ്പൊ അഹ്റാബിക്കും കൂടി തിരിയുന്ന ഭാഷയിലാകണം ഉടുമ്പിന്റെ സംസാരം. അതുകൊണ്ടാണ് അവിടെ ഒരുമിച്ചുകൂടിയ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് ഈ ഉടുമ്പിന്റെ സംസാരം. എന്താ നബിയെ എന്നെ വിളിച്ചോ? നബിയെ ആ വിളിച്ചു. എന്തിനാ വിളിച്ചത് നബിയെ? സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഉടൻ തന്നെ ഉടുമ്പിനോടൊരു ചോദ്യം. മൻ തഅബുദു, അല്ലയോ ഉടുമ്പേ, നീ ആരെയാണ് ആരാധിക്കുന്നത്? ആരെയാണ് ആരാധിക്കുന്നത്? നേരിട്ട് വിഷയത്തേക്ക് വരാം, സമയം കളയണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുമ്പിനോട് ചോദിക്കുകയാണ്, ആരെയാണ് ആരാധിക്കുന്നത്? ഇത് കേട്ട ഉടനെ ഉടുമ്പ് പറയുകയാണ്, അല്ലദീ ഫിസ്സമായി അർശുഹു വഫിൽ അർളി സുൽത്താനുഹു വഫിൽ ബഹരി സബീലുഹു. അർശിന്റെ അധികാരമുള്ള റബ്ബ്, ഭൂമിയുടെ അധികാരമുള്ള റബ്ബ്, കടലിലെ അധികാരമുള്ള റബ്ബ്. കടലിലെ അധികാരം റബ്ബിനല്ലേ? നമുക്ക് ആർക്കെങ്കിലും കടലിന് അധികാരമുണ്ടോ? അധികാരമുണ്ടോ? ഇല്ല. ഞാനിപ്പോ ഇന്നലെ
കണ്ണൂർ ജില്ലയിൽ പാനൂർ എന്ന സ്ഥലത്തായിരുന്നു അയാൾ. ഇവിടെ കല്ലറക്കൽ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സ്വലാത്ത് മജ്ലിസ്. അവിടുന്ന് നേരെ ഇങ്ങോട്ടാ വരുന്നത്, ഇനി ഇതും കഴിഞ്ഞിട്ടാ നേരെ നാട്ടിലേക്ക്. അപ്പോ ഇന്നലെ രാത്രി ഞാൻ ഒരു വീട്ടിൽ താമസിച്ചു. അപ്പൊ ആ വീട്ടുകാരുടെ തൊട്ടപ്പുറത്തെ വീട്ടുകാരൻ എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ പോകും. അപ്പൊ വീട്ടിൽ വന്നപ്പോ സുബ്ഹാന ജന്ന ജലാലു, ഈ വീട്ടുകാരനോട് പറഞ്ഞു, ഉസ്താദേ ഇയാള് കപ്പലിൽ യാത്ര ചെയ്തിരുന്ന ആളാണ്. കൊറേ മുമ്പൊക്കെ കപ്പലിലൊക്കെ അച്ഛന് പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ ഒരു മടങ്ങി ആജി ഉണ്ടായിരുന്നു. നിനക്കറിയാം മടങ്ങി ആജി എന്ന് പറഞ്ഞാൽ എന്താ? സുബ്ഹാനല്ലാഹ്, ഇയാള് ഹജ്ജിന് വേണ്ടി നാട്ടിൽ നിന്ന് പുറപ്പെട്ടതാ. പക്ഷേ ബോംബെയിലെത്തിയപ്പോ ബോംബെ വരെ ട്രെയിൻ ആയിരുന്നു, പണ്ടൊക്കെ അങ്ങനല്ലേ, അവിടെ നിന്നാണല്ലോ ഫ്ലൈറ്റ്. അപ്പൊ ബോംബെയിലെത്തിയപ്പോ ഇയാളോട് ഒരാൾ പേടിപ്പിച്ചു, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ട്രെയിനിലല്ല ഫ്ലൈറ്റിലാ, ഫ്ലൈറ്റ് നിലത്തിൽ കൂടെ അല്ല പോണത്, അന്തരീക്ഷത്തിലാ. അത് പോയാലായി, പോയില്ലെങ്കിലായി, പോയാൽ തന്നെ എത്തിയാലായി, എത്തിയില്ലെങ്കിലായി, എത്തിയാൽ തന്നെ തിരിച്ചു വന്നാലായി, വന്നില്ലെങ്കിലായി. ഇത് പറയുമ്പോഴേക്ക് ഇയാൾ വീട്ടുകാരത്തെയും ഭാര്യയെയും കുട്ടികളൊക്കെ ഇങ്ങനെ ഓർത്തുപോയി. പിന്നെ ഇയാൾക്ക് ഹജ്ജും വേണ്ട, ഉമ്രം വേണ്ട, മദീനം വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ഇയാള് ബോംബെ തന്നെ മടങ്ങി വന്നു. അപ്പൊ എല്ലാ നാട്ടുകാരെല്ലാരും പേര് വെച്ചു മടങ്ങിയ ഹാജി. കാരണം എന്താ? ബോംബെ മടങ്ങി വന്നു, ഇയാൾക്ക് മടങ്ങി ഹാജി. അപ്പൊ ഞാൻ ഇപ്പോ അവഗത്തെ കിടക്കുന്നത് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഈ കാണാൻ വന്ന ഇയാൾ എന്നോട് പറഞ്ഞു, ഞാൻ കപ്പല് അമേരിക്കയിൽ പോയി, ആഫ്രിക്കയിൽ പോയി, സിഡ്നിയിൽ പോയി. എനിക്കാണോ പറയാണ്, സിഡ്നിയിൽ എത്തുമ്പോ സുബ്ഹാന ജല്ല ജലാലു, റമദാൻ മാസമൊക്കെ ചില സമയത്ത് നല്ല സുഖ. എന്തേ കാരണം? പകല് 4 മണിക്കൂർ മാത്രം. പകല് 4 മണിക്കൂർ നമ്മൾ ഇന്ത്യയിലൊക്കെ എങ്ങനെ ആയാൽ സുബ്ഹാനല്ലാഹ്, കൊല്ലത്തിൽ നമുക്ക് ഒരുപാട് നോമ്പ് നോക്കാം. പകല് 4 മണിക്കൂർ മാത്രമാണ്, എന്നാ നേരെ തിരിച്ചുണ്ടാവും. പകല് കൂടുതലും രാത്രി 4 മണിക്കൂർ അതുണ്ടാവും. ഇയാൾ പറയാണ്, ഞാൻ പകല് 4 മണിക്കൂറുള്ള സമയത്താണ് റമദാൻ അവിടെ എത്തിയത്. എന്നിട്ട് ഇയാൾ പറയാൻ, ഇയാൾ പറയാതെ ഞാൻ ഇയാളോട് ചോദിച്ചു, കടലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാവല്ലോ. ഓ, കൊള്ളക്കാരുണ്ട്, കൊള്ളക്കാര് കടലെ ആക്രമിക്കുന്നവർ. ഞാൻ അത് മാത്രല്ല, എന്നിട്ട് ഇയാൾ പറയാൻ, നമ്മളിങ്ങനെ കടലിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ കടല് കഴിഞ്ഞാൽ ചിലപ്പോ പുഴയെത്തും. പുഴ ഉപ്പ് വെള്ളമല്ലല്ലോ, കടലാണല്ലോ ഉപ്പ് വെള്ളം. ആ പുഴയിലങ്ങ് എത്തിയാൽ സുബ്ഹാനല്ലാഹ്, വണ്ടി അങ്ങ് കപ്പൽ അങ്ങ് സ്റ്റക്കായി നിന്നു പോകും. എന്താണ് ജാമായതാ, ബ്ലോക്കായതാ? അല്ല, അത് നമ്മളൊക്കെ കേരള റൂട്ടിലുള്ള ബ്ലോക്ക് ഒന്നും അവിടെ ഉണ്ടാവില്ലല്ലോ, കപ്പല് കുറവല്ലേ. അപ്പൊ പിന്നെന്താണ്? പിന്നെന്താണ് ആ വെള്ളം? അത് ഐസായിരിക്കാൻ, കട്ടിയുള്ള ഐസായിരിക്കാൻ, നല്ല തണുത്ത സമയമാകുമ്പോ ആ വെള്ളം, പുഴയിലെ വെള്ളം നല്ല കട്ടിയുള്ള ഐസായിരിക്കാൻ. അപ്പൊ അവിടെ എത്തുമ്പോഴേക്കും നിന്നു പോകണ്ടേ, ഐസിന്റെ മേലെ കപ്പൽ പോകും. കപ്പൽ പോണെങ്കിൽ വെള്ളാവണ്ടേ? എന്നിട്ട് ഈ ഐസിനെ പൊട്ടിച്ചു കളയാനുള്ള ഒരു യന്ത്രം ഉണ്ട്, അത് കൊണ്ടുവന്നത് പൊട്ടിച്ചിട്ട് എന്നിട്ടാണ് അതിലൂടെ ഇങ്ങനെ കപ്പലിന് പോവാ. അങ്ങനെയാണ് വലിയ ഒരു വിഷയമാണ് കടലിലൂടെ യാത്ര. യാത്ര പിന്നെ ഒരുപാട് പ്രാവശ്യം ലക്ഷദ്വീപിലും മറ്റൊക്കെ വേദന ക്ഷണിച്ചു. ഞാൻ ഒറ്റ ഡേറ്റ് കൊണ്ടിട്ടില്ല, കപ്പലിൽ പോകാൻ പേടിച്ചിട്ടാ. എന്റെ ഉമ്മാക്ക് വലിയ പേടിയാണ്, ഞാൻ എവിടെ പോകുമ്പോൾ. അള്ളാഹു തആല ഇവിടെ ഉമ്മമാർക്കൊക്കെ വലിയ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, കടലിൽ അധികാരമുള്ള റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നതെന്ന് ഈ ഉടുമ്പ് പറഞ്ഞു. അറബിയായ മനുഷ്യന് അത്ഭുതം തോന്നി, സുബ്ഹാനല്ലാഹ്, ഉടുമ്പ് അല്ലാഹുവിനെ ആരാധിക്കുകയാണോ? വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അതദ്രീ മൻ അനാ? അല്ലയോ ഉടുമ്പേ, ചോദിക്കട്ടെ, ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ ആരാണെന്നറിയാമോ? അപ്പോഴാണ് ഉടുമ്പ് പറയുന്നത്, റഹ്മത്തുൽ ലിൽ ആലമീൻ, റസൂലു റബ്ബിൽ ആലമീൻ, ലോകങ്ങൾക്ക് വലിയ കാരുണ്യമുള്ള നേതാവല്ലേ, റബ്ബുൽ ആലമീനായ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ തിരുദൂതരല്ലേ. ഈ വാക്കങ്ങ് പറഞ്ഞിട്ട് ഉടുമ്പ് ഒന്നും കൂടി പറഞ്ഞു, വേട്ടയാടി കൊണ്ടുവന്ന അറബിയായ മനുഷ്യനൊരു ഡോസ് വെച്ചിട്ട് പറയാണ്, അതേ കദ് ഫാസ മൻ സദ്ദഖക വഖദ് ഖാബ മൻ കദ്ദബക. ഓ നബിയേ, തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവരൊക്കെ വിജയിച്ചു പോയി, തങ്ങളെ കൊണ്ട് വിശ്വസിക്കൂലാന്ന് ശാഠ്യം പിടിച്ചവരുണ്ടല്ലോ, പരാജയപ്പെട്ടു പോയി.
വേട്ടയാടി കൊണ്ടുവന്ന അറാബിക്ക് ഡോസ് വെച്ചതാണ്. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് അറാബിയായ മനുഷ്യനങ്ങ് ഉൾക്കൊണ്ടു. പിന്നെ ശത്രുതയില്ല, ഹക്ക് മനസ്സിലാക്കിയാൽ പിന്നെ വാശിയില്ല. ഉടൻ തന്നെ അറാബിയായ മനുഷ്യൻ പറയുകയാണ്, ഷഹാദത്ത് കലിമയങ്ങ് ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് വരികയാണ്. നാം ആ നേതാവിനെ സന്തോഷിപ്പിക്കണ്ടേയോ? ഒരിക്കലും നേതാവിനെ വേദനിപ്പിക്കുന്നവരാകരുത്. നേതാവിനെ അങ്ങനെ ഞാൻ ആ കിതാബിൽ കണ്ട കാര്യം ഞാൻ ഇന്നലത്തെ കല്ലറക്കല്ല് പാനൂർ പരിസരത്ത് വേദ പറയുമ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഇതും ഒരു സ്വലാത്തിന്റെ മജ്ലിസായതുകൊണ്ട് പറയാണ്. ആ കിതാബിൽ അതാ മഹാനവരികൾ എഴുതി വെച്ചിരിക്കുകയാണ്. കുത്തനാശയക്കാരെന്ത് പറയുന്നു എന്നത് നോക്കണ്ട, ആലിമീങ്ങൾ എന്ത് പറയുന്നു അതാണ് വലിയ വിഷയം. ആ ആലിമീങ്ങൾ അതാ ഏകോപിതരാണ്, ഒരാൾക്കും തർക്കമില്ല. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ ബഅദ വഫാതിഹി, വഫാത്തിന് ശേഷം ജീവിച്ചിരിപ്പുള്ള നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അതാ കിതാബിൽ എഴുതി വെക്കുകയാണ്. അനുസരിച്ച് ജീവിച്ചാൽ ആ നേതാവിന് വലിയ സന്തോഷമാ. ഓ ചെറുപ്പക്കാരെ, പ്രായമുള്ള നമ്മുടെ വീട്ടിലെ ഉപ്പമാരും വല്യുപ്പമാരും അവരെല്ലാം സുബിഹിജമഅത്തിന് പള്ളിയിൽ വരികയാണ്. എന്നാൽ എന്നെ പോലെ പ്രായമാകാത്ത ചെറുപ്പക്കാരാ, ബാപ്പ പള്ളിയിലേക്ക് സുബിഹിജമഅത്തിനൊരു ടോർച്ചും പിടിച്ച് വരുമ്പോ, മഴ പെയ്യുന്ന സമയത്താണെങ്കിലൊരു കൊട പിടിച്ചിട്ട് വരുമ്പോ, ആരോഗ്യമില്ലാത്ത ഉപ്പ സുബിഹിജമഅത്തിന് വരുമ്പോ, ആരോഗ്യമുള്ള മകൻ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്, സുബിഹിജമഅത്തിന് പള്ളിക്ക് വരൂല. ഓ ഇമാനുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, ആരോഗ്യം തീരെയില്ലാത്ത നിങ്ങളുടെ ഉമ്മമാർ അവരെല്ലാം സുബിഹിക്ക് കൃത്യമായും എണീറ്റ് നിസ്കരിക്കുമ്പോൾ, ആരോഗ്യമുള്ള ക്യാമ്പസിൽ പഠിക്കാൻ പോകുന്ന കൗമാര പ്രായമുള്ള പെൺകുട്ടികളെ, യുവത്വത്തിൻ്റെ പ്രസരിപ്പുള്ള സഹോദരിമാരെ, നിങ്ങളുടെ ഉമ്മമാരെണീറ്റ് സുബിഹിക്ക് കൃത്യമങ്ങ് നിസ്കരിക്കുമ്പോൾ, നിങ്ങളുടെ ഉമ്മമാർ സുബിഹിക്ക് കൃത്യമായി നിസ്കരിക്കുമ്പോൾ, നിങ്ങളങ്ങനെ കിടന്നുറങ്ങിയാൽ ഹബീബായ തങ്ങളെ മനസ്സ് സന്തോഷിപ്പിക്കലാകുമോ? അസ്മാ നബി റളിയല്ലാഹു അൻഹ
ഓ ഉമ്മമാരെ, പ്രായം കൂടുന്തോറും ഇബാദത്ത് വർദ്ധിപ്പിക്കണം. ഞാൻ ഇന്നലത്തെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ അവിടെ ഇങ്ങനെ ഒരു കത്ത് വരികയാണ്, തങ്ങൾക്ക് ദുആ ചെയ്യാൻ പറയാൻ. തങ്ങളെ വരികൾ ഇങ്ങനെ കത്ത്, കത്തിലുള്ള ഓരോ ആവശ്യം പറഞ്ഞ് ദുആ ചെയ്യാണ്. അപ്പോഴതാ ഒരു പ്രായമുള്ള ഉപ്പാ കൃത്യമായും ജമാഅത്തിന് പള്ളിയിൽ വന്നിരുന്നൊരു ഉപ്പയാണ്. ആ ഉപ്പ എഴുതി കൊടുത്തയച്ചിരിക്കുകയാണ് തങ്ങളോട് ദുആ ചെയ്യാൻ. എന്താണത്? തങ്ങളെ, ഞാൻ കൃത്യമായും ജമാഅത്തിന് പള്ളിയിൽ പോകുന്നയാളാണ്, പക്ഷേ ഇപ്പോൾ ആരോഗ്യം തീരെയില്ല. അതാ എണീറ്റിരിക്കാൻ പോലും കഴിയില്ല. എനിക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ആരോഗ്യം കിട്ടുന്നത് എന്തിനാണ്? എന്നിട്ട് അതിൽ എഴുതിയിരിക്കുകയാണ്, തങ്ങൾ വായിക്കുകയാണ്, അതാ സുബഹി ജമാഅത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ജമാഅത്തിനും പള്ളിയിൽ വന്ന് നിസ്കരിക്കാനാ. സത്യത്തിൽ അതൊരു പ്രായമുള്ളവർ ദുആട് കൊണ്ട് വസീയത്ത് ചെയ്തതാണെങ്കിലും ഈ പാവപ്പെട്ട എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു കേട്ടോ. ഓ ചെറുപ്പക്കാരേ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ഹബീബായ തങ്ങളെ മനസ്സങ്ങ് സന്തോഷിക്കുകയാണ്. പറഞ്ഞില്ലേ ഉമ്മേ, അസ്മാഇ ബിബി റളിയല്ലാഹു അൻഹ ഇബാദത്ത് തീരെ കുറവില്ല. 100 വയസ്സ് വരെ ജീവിച്ചു സയ്യിദത്തുന ബിബി അസ്മ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകളാണ് അസ്മാഇ ബിബി റളിയല്ലാഹുവിന്. ആയിഷ ബിബിയെക്കാളും 10 വയസ്സ് കൂടുതൽ മൂത്തതാണ് അസ്മാഇ ബിബി റളിയല്ലാഹുവിന്. ഉമ്മമാരെ, ആ അസ്മാഇ ബിബിക്ക് വേറൊരു പ്രത്യേകമായ പേരുണ്ട്, ദാത്തു നിതാഖൈൻ. സ്വർഗത്തിൽ രണ്ട് അരപ്പട്ട കിട്ടിയ മഹദിയാണ് അസ്മാഇ ബിബി. അരപ്പട്ട എന്ന് പറഞ്ഞാല് നടുവിലുള്ള തുണി അങ്ങ് താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടി കെട്ടുന്ന ഒരു സാധനം. പഴയ കാലത്ത് ഉമ്മമാരൊക്കെ കെട്ടാറുണ്ടായിരുന്നു, ഇന്നിപ്പിന്നെ കെട്ടാനൊന്നുമില്ലല്ലോ, ഒക്കെ ഒറ്റടിക്ക്. ഇതിലൂടെ കിട്ടാൽ താഴോട്ട് അങ്ങച്ചാണ്. പിന്നെ അവിടെ അരയിൽ ബെൽറ്റ്, പുരുഷന്മാർ ബെൽറ്റ് ഇട്ടും പോലെ ഉമ്മമാരൊന്നും അങ്ങനെ ഒരു അരപ്പട്ടൊന്നും കെട്ടേണ്ട ആവശ്യമില്ല. അതെന്തിനാണ് അരപ്പട്ട? സ്വർഗത്തിൽ രണ്ട് അരപ്പട്ട കിട്ടിയ മഹദി എന്ന് പേര് വെക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാർ ശരിക്കും മനസ്സിലാക്കണം, മണിക്കൂറുകളോളം ഈശ്വരമംഗലം അതാ ജംഗ്ഷനിൽ പോയി സമയം ചെലവഴിക്കുന്ന ഉമ്മമാർ വൈകുന്നേരം പോകുന്നു, മഗ്‌രിബിന് വീട്ടിലെത്താറില്ല. മഗ്‌രിബിൻ അതാ നിസ്കാരം ഖളാണ്. ഇതുപോലെ ഓരോ കാരണം പറഞ്ഞ് പരിഷ്കാരികളായി അലഞ്ഞു തിരിഞ്ഞ് ഷോപ്പിംഗിനും പർച്ചേസിംഗിനും പുത്തൂരിലും സുള്ളിയിലുമൊക്കെ പോയി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഉമ്മ ചിന്തിക്കണേ, മഹദി വീട്ടിൽ നിന്ന് പുറത്തു പോയത് സൂപ്പർ മാർക്കറ്റിൽ കയറാനല്ല, അതുപോലെ തന്നെ മോളിൽ വലസാനല്ല. മഹദി പോയത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ആ ഹിജ്റ പോകുന്ന സമയത്ത് അതാ ഗാറ സൗർ എന്ന ഗുഹയിൽ അഭയം തേടി. ആ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ അവിടെ തിന്നാൻ ആഹാരമില്ല, കുടിക്കാൻ പാനീയമില്ല, ഒന്നുമില്ലാത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനും തിന്നാൻ ആഹാരവും കുടിക്കാൻ പാനീയവും രണ്ട് പൊതികളിലാക്കിയിട്ട് കൊണ്ടുപോയ മഹദിയാണ്. മുഖമൂടി അങ്ങ് ധരിച്ചിട്ട് ആരും കാണാതെ ഇരുട്ടിന്റെ മറവിൽ കൊണ്ടുപോയി കൊടുത്ത മഹദിയാ. അപ്പോഴാണ് ഈ പൊതിയെ കെട്ടാനുള്ള വിഭവം കിട്ടാതെയായപ്പോൾ മഹദി അതാ ചില പണ്ഡിതന്മാർ പറഞ്ഞു മുഖം മക്കനെ അങ്ങ് കീറി മുറിച്ചു എന്ന്. വേറെ ചിലർ പറഞ്ഞു അരപ്പട്ടങ്ങ് പൊട്ടിച്ചിട്ട് ഒരു ഭാഗം കൊണ്ട് ഭക്ഷണത്തിന്റെ പൊതിയങ്ങ് കെട്ടി, വേറെ ഒരു ഭാഗം കൊണ്ട് പാനീയത്തിന്റെ പൊതിയങ്ങ് കെട്ടി, അത് കൊണ്ടുപോയി കൊടുക്കുകയാ. ഈ അരപ്പട്ടയങ്ങ് പൊട്ടിച്ചിട്ട് പൊതിയാക്കി കൊട്ടിക്കൊടുത്ത രംഗം കണ്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അബദലകില്ലാഹു ബിന്നി ത്വഖൈനി ഫിൽ ജന്ന. ഓ അസ്മാ, വസമിക്കണ്ട, ദീനിനു വേണ്ടിയാണല്ലോ പ്രയാസം സഹിക്കുന്നത്.
പറയുന്നത് ബേജാരാകണ്ട, ഒരാശങ്കയും വേണ്ട, ഇവിടെ പൊട്ടിച്ച അരപ്പട്ടക്ക് പകരം സ്വർഗത്തിൽ അസ്മാക്ക് രണ്ട് അരപ്പട്ടയുണ്ട് കേട്ടോ. നൂറ് വയസ്സുവരെ ജീവിച്ചിട്ട് ഉമ്മമാരെ ഒറ്റൊരു പല്ലുപോലും കുറഞ്ഞു പോയിട്ടില്ല സയ്യിദത്തുന ബിവി അസ്മാ. ഇന്നോ എൽ കെ ജിയിൽ പഠിക്കാൻ പോകുന്ന കുട്ടിന്റെ പല്ല് തീരെയില്ല തൊള്ള തുറന്നോക്കിയാൽ. എന്താ കാരണം? മിഠായി കഴിച്ചിട്ട. ഉപ്പ ചോക്ലേറ്റ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയുടെ പല്ലൊക്കെ പോയിരിക്കുകയാണ്. എന്നിട്ടോ ഡെന്റലിന്റെ അടുത്ത് കൊണ്ടുപോയി ശരിയാകണില്ല, ഡെന്റലല്ല ഗാരേജിൽ കൊണ്ടുപോയാലും ശരിയാവൂല, ആ മട്ടത്തിലാണ് അസ്മാ നബി റളിയല്ലാഹു അൻഹു. മനുഷ്യരുടെ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ഇബാദത്ത് ചെയ്യണം. അതാണ് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ്, അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല, മരിച്ചപ്പോഴാണ് മയ്യത്ത് കണ്ടത്. ഞാൻ അന്ന് ഷെയ്ഖുന മൊഴീസുന്ന പൊന്മോൾ ഉസ്താദിന്റെ ദർസിൽ ചെമ്മാട്ട പള്ളിയിൽ ഓതി പഠിക്കുന്ന സമയമാണ്. വഫാത്തായപ്പോഴാണ് പോയിട്ട് ആ മയ്യത്ത് കാണുന്നത്. പക്ഷേ മരിക്കുന്നത് വരെ മഹാനവരുകൾക്ക് ആരോഗ്യം കുറവില്ല, നല്ല ആരോഗ്യം. അപ്പോ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ ഇത്രയും പ്രായമുണ്ടായിട്ട് എന്റെ ആരോഗ്യം കുറവൊന്നുമില്ലല്ലോ, നല്ല ആരോഗ്യമല്ലേ? അപ്പൊ മഹാനവരുകൾ പറഞ്ഞതിലേ, ഞാന് എന്നും സുബഹിക്ക് മുമ്പ് എണീക്കും. സുബഹിക്ക് മുമ്പ് എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുബഹി വരെ ഖുർആൻ ഓതും. എന്റെ ജീവിതത്തിൽ തീരെ മുടങ്ങാത്ത ഒന്നാണ്, നമുക്കോ തീരെ കിട്ടാത്ത ഒന്നാണ്. അതാ വ്യത്യാസം. മഹാന്മാര് നാം വ്യത്യാസമാണ്. തീരെ കിട്ടാത്ത ഒന്നാണ്, മഹാന്മാർക്ക് തീരെ നഷ്ടപ്പെടാത്ത ഒന്നാണ്. അപ്പൊ ഡോക്ടർ ഇതെന്ന് കേട്ടപ്പോ ഡോക്ടർ പറഞ്ഞു, എന്നാൽ അതാണ് നിങ്ങൾ ആരോഗ്യത്തിന്റെ രഹസ്യം. വളരെ നേരത്തെ സുബഹിക്ക് വളരെ നേരത്തെ അണിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്, ആരോഗ്യം കൂടും. നമ്മളോ സുബഹി ബാങ്ക് കൊടുത്താലും എണീക്കാൻ മടി. ഇനി ബാങ്ക് കൊടുത്തിട്ട് കഷ്ടകാലത്തിന് എണീറ്റ് കിട്ടിയാൽ തന്നെ, നിസ്കരിച്ചാൽ തന്നെ പിന്നെ വീണ്ടും ഉറങ്ങന്നെ, ആരോഗ്യം നഷ്ടപ്പെട്ടു പോവാണ്. സുബ്ഹാനല്ലാഹ്. അസ്മാ നബി റളിയല്ലാഹു അൻഹാ, ഉമ്മമാരെ നിസ്കാരം വർദ്ധിപ്പിക്കണം. ഫർള് നിസ്കാരങ്ങൾക്ക് പുറമേ സുന്നത്ത് ധാരാളം നിസ്കരിക്കണം. ദുഹാ നിസ്കാരം സുബഹിക്ക് ശേഷം, അതാ ഒരു സൂക്ഷ്മതക്ക് വേണ്ടി പറയാണ്, ഒരു 8 മണിക്ക് ശേഷം ദുഹ്ർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായി ചുരുങ്ങിയതൊരു 2 റക്അത്തെങ്കിലും ദുഹാ നിസ്കരിച്ചോ, തഹജ്ജുദ് നിസ്കരിച്ചോ, ഇശാക്ക് ശേഷം ഒരു 3 റക്അത്ത് വിത്ര് സുന്നത്ത് നിസ്കരിച്ചോ, സുബഹിക്ക് മുമ്പ് ഒരു 2 റക്അത്ത് ളുഹുർ അതാ സുന്നത്ത് നിസ്കരിച്ചോ, ളുഹുറിന് മുമ്പ് ഒരു 2 റക്അത്തും ളുഹുറിന് ശേഷം ഒരു 2 റക്അത്തും അസറിന് മുമ്പ് ഒരു 2 റക്അത്തും മഗ്‌രിബിന് മുമ്പ് ഒരു 2 റക്അത്തും മഗ്‌രിബിന് ശേഷം ഒരു 2 റക്അത്തും ഇശായിന് മുമ്പ് ഒരു 2 റക്അത്തും ഇശായിന് ശേഷം ഒരു 2 റക്അത്തും അതോടുകൂടെ ഒരു 3 റക്അത്ത് വിത്ര്. ഇങ്ങനെ ധാരാളം സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ചോ. അസ്മാ നബി റളിയല്ലാഹുവന്നയുടെ ചരിത്രത്തിൽ കാണാം, പ്രായമായിട്ട് പോലും നിസ്കാരം കൈവിടുന്നില്ല. 100-ാമത്തെ വയസ്സിൽ വരെ നിസ്കരിക്കുകയാണ്. പക്ഷേ ആരോഗ്യമങ്ങ് തളർന്നപ്പോൾ, പരിസര ബോധമങ്ങ് നഷ്ടപ്പെടുമ്പോൾ പോലും നിസ്കാരം വിട്ടിട്ടില്ല. പക്ഷേ നിസ്കാരത്തിൽ അതാ നൃത്തത്തിൽ ഫാത്തിഹ ഓതി സൂറത്തോതി കഴിഞ്ഞാലും മഹനിക്ക് റുക്കുവിന് പോകാനുള്ള സമയമായോ എന്നറിയുന്നില്ല. അടുത്തു നിൽക്കുന്നവർ മഹനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ബീവി റുക്കുവിന് പോകാൻ സമയമായി. എന്നിട്ട് മഹദി അതാ റുക്കുവിന് പോവാണ്. കുറേ നേരം അങ്ങ് റുക്കുവിൽ കഴിയുമ്പോ അപ്പുറത്തുള്ളവർ പറയാണ്, മഹദി ഇഴിച്ചിതാലിലേക്ക് വരാൻ സമയമായി. ഇഴിച്ചിതാലിൽ അങ്ങ് കുറേ നേരം ചെലവഴിക്കുമ്പോൾ അതാ സുജൂദിലേക്ക് പോകാൻ നേരായി എന്ന് അറിയുന്നില്ല. അടുത്തു നിൽക്കുന്നവർ പറഞ്ഞു കൊടുക്കുന്നു, ഓ സുജൂദിന് പോകാൻ നേരമായി. അങ്ങനെയുള്ളൊരു സ്റ്റേജിലെത്തിയിട്ട് പോലും നിസ്കാരം കൈവിടാത്ത മഹതിമാരല്ലയോ. ഓ ചെറുപ്പക്കാരെ, നിസ്കാരം വർദ്ധിപ്പിച്ചാൽ തങ്ങളെ മനസ്സ് സന്തോഷിപ്പിക്കലാണ്, പടച്ചറപ്പ് ആരോഗ്യം തന്നത് അതിനാണ്, ഒരിക്കലും നഷ്ടപ്പെടുത്താനല്ല. ഒരൊറ്റ ചെറുപ്പക്കാരനും
കഞ്ചാവിനടിമപ്പെട്ടുകൂടാ, മയക്കുമരുന്നിനടിമപ്പെട്ടുകൂടാ. എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നടക്കുന്നത്. ഈ അടുത്ത് ഒരാളെന്റെ വാട്സപ്പിലേക്ക് ഒരു അനൗൺസ്മെന്റ് അയച്ചു. സാധാരണഗതിയിൽ ഞാൻ പോകുന്ന പരിപാടിയുടെ അനൗൺസ്മെന്റ് സംഘാടകൻ എനിക്ക് അയക്കാറുണ്ട്. എന്തിനാണത്? പരിപാടിയെ കുറിച്ചൊന്ന് വിലയിരുത്താനാണ്, മനസ്സിലാക്കാനാണ്. ഇവിടുത്തെ അനൗൺസ്മെന്റും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്റെ വാട്സപ്പിലേക്ക് ഒരു അനൗൺസ്മെന്റ് വന്നപ്പോ ഞാനതങ്ങനെ തുറന്നു കേട്ടു. കേട്ടു നോക്കുമ്പോ ഒരു വീട് കൂടിയിരിക്കുന്നതിന്റെ അനൗൺസ്മെന്റാണ്. സെന്ററിലെ സ്വലാത്ത് വാർഷിക പരിപാടിയുടെ അനൗൺസ്മെന്റ് അല്ല, വീട് ഉദ്ഘാടനത്തിന്റെ. ഇന്ന് പോക്കറാജിന്റെ മകൻ ഡാഷ് അയാളെ വീട്ടിലത്തെ കുടിരിക്കലാണ്, നിങ്ങളെല്ലാരും വരണം. തിരക്കേടില്ല, അത് ജനങ്ങളെ ക്ഷണിക്കാനാണെങ്കിൽ തിരക്കേടില്ല. നല്ല മ്യൂസിക് കളർത്തിയിരിക്കുകയാണ്, നല്ല മ്യൂസിക് പാട്ട് കളർത്തിയിരിക്കുകയാണ്. ഓ, നമ്മുടെ വീട് ഉദ്ഘാടനത്തിന് എങ്ങനെയൊരു അനൗൺസ്മെന്റ് വേണ്ട? നമ്മുടെ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകൂല. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരെ, ആരോഗ്യം നഷ്ടപ്പെടുത്താനുള്ളതല്ല അതിന് ചോദ്യമുണ്ട്. ഇഗ്തനിം ശബാബക ഖബ്ല ഹറമിക. ഓ ചെറുപ്പക്കാരാ, നല്ല യുവത്വമുള്ള സമയമാണിത്. ഈ യുവത്വം നിലനിൽക്കുന്നതല്ല, അതാത് തീർന്നു പോവുകയാണ്. ആ യുവത്വം കഴിഞ്ഞാൽ വാർദ്ധക്യമാണ്, പിന്നെ സിഗ്നൽ വീണുപോയി. തല നിറച്ചാൽ സിഗ്നൽ വീണുപോയി, താടി രോമങ്ങൾ നിറച്ചാൽ സിഗ്നൽ വീണുപോയി. ഈ പാവപ്പെട്ട ഞാനിപ്പോ 32 വയസ്സുകാരനാണ്. ഈ വയസ്സ് ഞാൻ ത്വയ്ബയിൽ എന്ന് പ്രസംഗിക്കുമ്പോ എന്റെ താടി രോമം നിറച്ചിട്ടില്ല, തലമുടി നിറച്ചിട്ടില്ല. അതേസമയത്ത് കുറച്ചുകൂടി വർഷങ്ങളങ്ങ് കഴിഞ്ഞ് ഈ പാവപ്പെട്ട ഞാൻ വീണ്ടും അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ത്വയ്ബയിൽ വന്ന് പ്രസംഗിക്കുമ്പോ അന്ന് എന്റെ മുഖത്ത് താടി രോമങ്ങൾ നിറച്ചിരിക്കും, അന്ന് എന്റെ തലമുടി നിറച്ചിരിക്കും. സിഗ്നൽ വീണുപോയി, സിഗ്നൽ വീണാൽ തീരാനായി എന്നാണ് അതിന്റെ അർത്ഥം. ഓ, നിങ്ങൾ കാറിലൂടെ യാത്ര ചെയ്യുമ്പോ അതാ എണ്ണ എത്രയുണ്ടെന്ന് കാണിക്കുന്ന മീറ്ററിന്റെ കല്ലില്ലയോ, അവിടെ അതാ ലൈറ്റ് കത്തിയാ. അതിന്റെ അർത്ഥം എന്താണ് ചെറുപ്പക്കാരെ? അതാ നിങ്ങളുടെ ടാങ്കിലുള്ള അതാ എണ്ണ തീരാനായി, പെട്രോള് തീരാനായി, ഡീസല് തീരാനായി. അടുത്ത പമ്പ് കിട്ടിയാൽ നിങ്ങൾ എണ്ണ ഈടാക്കണേ. പെട്രോള് പമ്പിലുണ്ടായേക്കാം, ഡീസല് പമ്പിലുണ്ടായേക്കാം, ഫ്യൂവൽ പമ്പിലുണ്ടായേക്കാം. പക്ഷേ ചെറുപ്പക്കാരാ, മനുഷ്യന്റെ ആയുസ് കൂടാതെ, കൂടിയാൽ തന്നെ മനുഷ്യന്റെ ആയുസ് കൂട്ടുന്ന ഏതെങ്കിലും ഒരു പമ്പ് ഈശ്വരമംഗലത്തുണ്ടോ? പുത്തൂരിലുണ്ടോ? കർണാടകയിലുണ്ടോ? കേരളത്തിലുണ്ടോ? എന്റെ ചിക്കമഗളൂരിലുണ്ടോ? ദുനിയാവിൽ എവിടെയെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് വാർദ്ധക്യം പിടികൂടുന്നതിന് മുമ്പ് യുവത്വം അല്ലാന്റെ പൊരുത്തത്തിന് ചെലവഴിക്കണം. കല്യാണത്തിന്റെ പേരിൽ ഒരു ആഭാസത്തിന്റെ പിന്നാലെയും പോകരുത്. സുബ്ഹാനല്ലാഹ്. പുതിയ പെണ്ണിനെ അഴുക്കുകളിലൊന്ന വണ്ടിയിൽ കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണോ ഒരു പുതിയ പെണ്ണിനോട് പെരുമാറേണ്ടത്? പുതിയ ആപ്പിളനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ എന്തിനാണ് അവരെ ശല്യം ചെയ്യുന്നതെന്തിനാ? ഈ പാവപ്പെട്ട ഞാന് നേരിട്ട് കണ്ട രംഗമാണ് കേട്ടോ. അതാ കണ്ണൂർ ജില്ലയിലേക്ക്, കാസർഗോഡും കഴിഞ്ഞ് കണ്ണൂർ ജില്ലയിലേക്ക് വയലിന് പോകുമ്പോ അതാ ഒരു ബ്ലോക്കാണ്. ബ്ലോക്ക് കണ്ടപ്പോഴേക്ക് ഡ്രൈവറിനോട് ചോദിച്ചു, എന്താണ് ബ്ലോക്ക്? അപ്പ പറഞ്ഞു, ഉത്സവമറ്റയായിരിക്കൂ. കാരണം എന്താ? കുറേ ചെറുപ്പക്കാരിങ്ങനെ ഡാൻസ് കളിക്കുകയാണ്, നൃത്യം കളിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കി, ഇതാ മുസ്ലിമീങ്ങളുടെ ഉത്സവമാണിരിക്കൂ. കുറച്ചുകൂടി മുന്നോട്ടങ്ങ് പോയിട്ട് നോക്കുമ്പോ ഒരു കുതിര വണ്ടി വരികയാണ്.
അതിനേക്കാളും അത്ഭുതമാണ് ഈ കുതിരപ്പുറത്ത് കയറിയിരിക്കാൻ വേറൊരു കുതിര. അത് സാധാരണ കുതിരയല്ല, ഡ്യൂപ്ലിക്കേറ്റ് കുതിരയാണ്, മനുഷ്യ കുതിര. അങ്ങനെ പറയാതിരിക്കാൻ പറ്റോ? ഇവിടെ മുതിയാപ്പിളക്ക് പോകാൻ എത്ര വാഹനങ്ങളുണ്ട്, മാന്യമായി പോയിക്കൂടെ. എന്നിട്ടതാ ഒരു കറുത്ത കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ഇവൻ ഇങ്ങനെ വരികയാണ്. ഇവന്റെ അടുത്തു നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ സ്പ്രേ അടിക്കുകയാണ്, പരിസരത്ത് കൂടെ യാത്ര ചെയ്യുന്നവരെ മുഴുവനും ശല്യപ്പെടുത്തുകയാണ്. ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, പടച്ചറമ്പ് തന്ന ആരോഗ്യം ഇതുപോലെ ദുരുപയോഗം ചെയ്യാനാണോ? അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ഇത്തരത്തിലുള്ള ആവാസങ്ങളിൽ പെട്ടുപോകരുതും. ഹബീബായ തങ്ങൾ അതാ വയസുനു ബിഹുസ്മി ബാസിൽ റുസാദ്, ആ ഉമ്മത്തീങ്ങൾ തെറ്റ് ചെയ്യുമ്പോ ഉമ്മത്തീങ്ങളിൽ നിന്ന് തെറ്റുകാരുടെ തെറ്റ് കാരണമായി മദീനയിലെ രാജാവിന്റെ മനസ്സ് വേദനിക്കുകയാ. ഒരിക്കലും കഞ്ചാവിൽ പെട്ടുപോകരുത്, ഒരു വ്യഭിചാരത്തിലും പെട്ടുപോകരുത്, ഒരു വഴിവിട്ട പ്രണയത്തിലും പെട്ടുപോകരുത്. ഇത് ഉയർത്തി വിളിച്ച് പറയാനാണ് കർണാടക സ്റ്റേറ്റ് എസ് എസ് എഫിന്റെ കീഴിൽ ഇൻഷാല്ലാ ഒക്ടോബർ 10-ാം തീയതി മുതൽ 30-ാം തീയതി വരെ യൂണിറ്റ് കോൺഫറൻസുകൾ നടക്കുകയാണ്. ഓരോ യൂണിറ്റുകളിലും സമ്മേളനങ്ങൾ നടക്കുകയാണ്. ആ യൂണിറ്റ് കോൺഫറൻസുകൾക്ക് എസ് എസ് എഫ് എന്ന മഹത്തായ സംഘടന ഉയർത്തിപ്പിടിച്ച മഹത്തായ സന്ദേശം, യൗവന മറയാകുക മുന്ന യുവത്വം മറവിക്കുന്നതിനു മുമ്പ് എന്നാണ്. ഇൻഷാല്ലാ ഈ വരുന്ന ഒക്ടോബർ 24-ാം തീയതി യൂണിറ്റ് കോൺഫറൻസ്, പുത്തൂരിലെ യൂണിറ്റ് കോൺഫറൻസ് അവിടെ വെച്ച് നടക്കുകയാണ്. സൗകര്യമുള്ളവരൊക്കെ അവിടെ എത്തിച്ചേരണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ നമ്മുടെ യൂണിറ്റ് കോൺഫറൻസുകൾ എവിടെയെല്ലാം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ പോയി ശേഖരിച്ചു കൊടുക്കണം. ഒക്ടോബർ 21-ാം തീയതി ഇൻഷാല്ലാ നമ്മുടെ ഈ ത്വയ്ബ സെന്ററിൽ വെച്ചുകൊണ്ട് തന്നെ ഇവിടെയും അതാ പാണ്ഡ്യത്തടുക്ക യൂണിറ്റ് കോൺഫറൻസ് നടക്കുകയാണ്. അബൂബക്കർ ഫൈസി ഉസ്താദ് മുഖ്യ പ്രഭാഷണം നടത്തുകയാണ്. നിങ്ങൾ അതിനോടൊക്കെ ശേഖരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ചെയ്യണം. ഹറാമുകളിൽ നിന്നെല്ലാം മാറി നിൽക്കണോ? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ മജ്ലിസാണല്ലോ. ഈ സ്വലാത്തിനെ കുറിച്ച് ഞാൻ അതാ പറഞ്ഞത്, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഇബ്നു അജ്രിനിൽ ഹൈതമി റളിയല്ലാഹു അൻഹു വരികളുടെ കിതാബാണ് ഫത്വഹുൽ ഇലാ. ആ കിതാബങ്ങ് തുറന്നു നോക്കുമ്പോ അതാ സ്വലാത്ത് വർദ്ധിപ്പിച്ച് 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 വരാ ഏത് സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമെന്നറിയാമോ? നിങ്ങളതാ സ്വലാത്തിന് ധാരാളം വർദ്ധിപ്പിച്ചാൽ ആ ഒരു സ്ഥാനത്ത് നിങ്ങൾ എത്തിയാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ മാത്രമല്ല, അതാ നേരെ ഉണർവിലും നിങ്ങളിലേക്ക് വരികയാ. മാസത്തിൽ ഒരിക്കൽ ത്വയ്ബയിൽ സ്വലാത്ത് നടക്കുമ്പോ അതിലും വരണം, വാർഷികത്തിലും കൂടണം. എന്നാൽ സ്വലാത്ത് മജ്ലിസുകളിൽ മാത്രം നമ്മുടെ സ്വലാത്ത് ഒതുങ്ങാൻ പാടില്ല. ഒറ്റക്കും ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. നമ്മൾ മിമ്മ യുക്സിറു സ്വലാത്താല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയാകണം. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാകണം. രണ്ടാണ് ഇസ്ലാമിൽ രണ്ട് കൽപ്പനയുണ്ട്. ഒന്ന് സ്വലാത്ത് ചൊല്ലാനുള്ള കൽപ്പനയുണ്ട്, അത് നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലലോട് കൂടി അതങ്ങ് തീർന്നു. എന്നാൽ രണ്ടാമത്തെ ഒരു കൽപ്പനയുണ്ട്, സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കണം. വെള്ളിയാഴ്ച ഒരൊറ്റ അൽക്കാഫെങ്കിലും ഓതണം. മൂന്ന് ഓതുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഇതുപോലെ സ്വലാത്ത് ചൊല്ലാനുള്ള കൽപ്പനയുണ്ട്, സ്വലാത്ത് വർദ്ധിപ്പിക്കാനുള്ള കൽപ്പനയുണ്ട്. നിസ്കാരത്തിൽ മാത്രമല്ല എപ്പോഴും സ്വലാത്തുകൾ അങ്ങ് വർദ്ധിപ്പിക്കണം. ഏറ്റവും വലിയ സ്ഥാനത്തെത്താൻ കഴിയും. ഏതാണ് ആ സ്ഥാനം അറിയോ? ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ നേരിട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുകയാ. ധാരാളം ഇത് സംബന്ധമായി പറയാനുണ്ട്, ഇപ്പോൾ ഇവിടെ നേരമില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അതാ ദൈരീൻ എന്നൊരു നാടുണ്ട്. ആ ദൈരീൻ എന്ന നാട്ടില് ഒരുപാട് തങ്ങന്മാരുണ്ട്. ആ തങ്ങന്മാരുടെ കൂട്ടത്തിൽ ഒരു തങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്, വലിയ ബഹുമാനമുണ്ട്. ആ തങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട്. നാട്ടുകാരെല്ലാവരും ആ തങ്ങളെ വലിയ ശൈഖായി കാണുകയാ. ഇത് കണ്ടപ്പോൾ മറ്റുള്ള തങ്ങന്മാർക്ക് ഒരു സംശയം, ഇയാള് ശൈഖാക്കാൻ മാത്രമായിട്ടുണ്ടോ? അതാ നാട്ടിലെ മഹല്ലിലെ ഈ ഭിന്നിപ്പ് പള്ളിയിലെത്തി. പള്ളിയിൽ ഒരു തീരുമാനമായി, നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം നമുക്കിതിനൊരു പരിഹാരം കാണാം. ആ തങ്ങൾ ശൈഖായ തങ്ങൾ പറയുന്നത് സത്യമാണോ, അതല്ല അയാള് ശൈഖല്ല എന്ന് തങ്ങന്മാരായ നിങ്ങൾ പറയുന്നത് സത്യമാണോ? നമുക്ക് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം അതിനൊരു പരിഹാരം കാണാം. അങ്ങനെ എല്ലാ തങ്ങന്മാരും വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിലെത്തി. എന്താണ് പരിഹാരം? അതാ അവിടെ കൂട്ടത്തിൽ ഒരു പ്രഗത്ഭരായ തങ്ങൾ പറഞ്ഞു, പരിഹാരം വേറൊന്നുമല്ല, ഇവിടെ രണ്ടു പക്ഷമാണുള്ളത്, ഒന്ന് ഒരു തങ്ങളാണ്, മറ്റൊന്ന് എല്ലാ തങ്ങന്മാരുമാണ്. ഈ ഒരു തങ്ങളോ അയാള് ശൈഖായി നാട്ടുകാർ അംഗീകരിക്കുകയാണ്, അയാള് ശൈഖാകാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല എന്നാണ് മറ്റുള്ള തങ്ങന്മാരുടെ വാദം. അപ്പൊ ഇതിനെന്താണ് പരിഹാരം? പരിഹാരം എല്ലാ തങ്ങന്മാരും ഉപ്പാപ്പാനെ വിളിക്കണം, മുഹമ്മദ് റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഉപ്പാപ്പാനെ വിളിക്കണം. ഉപ്പാപ്പാനെ വിളിച്ചിട്ട് ഉപ്പാപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് തങ്ങളുടെ വിളിക്കണമോ ഉത്തരം കൊടുക്കണത്, ആ തങ്ങൾ പറഞ്ഞത് ഹഖാണ്, സത്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പോ അബ്ദുൽ അസീസ്, അതാ അബ്ദുൽ അസീസ് തങ്ങൾ വരികയാണ്. ആ തങ്ങളെ കുറിച്ചാണ് ഇവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്. ആ തങ്ങള് വന്നിട്ട് മറ്റു തങ്ങന്മാരോട് പറഞ്ഞു, നിങ്ങൾ വിളിക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കൂ, വല്യപ്പാനെ നിങ്ങളെ വിളിക്കൂ. ആ തങ്ങന്മാരിൽ ഓരോരുത്തരും വിളിക്കാൻ തുടങ്ങി. ഒരു തങ്ങൾ വിളിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം കൊടുത്തില്ല. രണ്ടാമത്തെ തങ്ങൾ വിളിച്ചു, ഉത്തരം കിട്ടിയില്ല. മൂന്നാമത്തെ തങ്ങൾ വിളിച്ചു, ഉത്തരം കിട്ടിയില്ല. അതാ പ്രതിപക്ഷത്തുള്ള എല്ലാ തങ്ങന്മാരും വിളിച്ചു, ഉത്തരം കിട്ടിയിട്ടില്ല. അവസാനം ആരെ കുറിച്ചാണോ ഇവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? അബ്ദുൽ അസീസ് തങ്ങളെ കുറിച്ചല്ലേ? ആ അബ്ദുൽ അസീസ് തങ്ങൾ വിളിക്കുകയാണ്, അവസാനം അവരുടെ അവകാശമാണ്. മഹാനവരികൾ വിളിക്കുകയാണ്, യാ സയ്യിദി യാ റസൂലല്ലാഹ്, വഫാത്തായി ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷം വല്യുപ്പയായ ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ തർക്കത്തിലിരിക്കുന്ന അബ്ദുൽ അസീസ് തങ്ങള് മഹാനവരികൾ വിളിക്കുകയാണ്. വിളിച്ചപ്പോ അതാ മറുപടി വന്നുപോയി, ജനങ്ങളെല്ലാവരും കേട്ടുപോയി, എന്റെ പേരെ കുട്ടിയായ അബ്ദുൽ അസീസ് തങ്ങളെ എന്നെ വിളിച്ചോ. തീരുമാനമായി. മറ്റു തങ്ങന്മാര് പറഞ്ഞതല്ല ശരി, അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞതാണ് ശരി. ഷെയ്ഖൂഖത്തിന് പറ്റിയ ആളാണ്, മസീഹത്തിന് പറ്റിയ ആളാണ്, ഷെയ്ഖാകാൻ പറ്റിയ ആളാണ്, ജനങ്ങളൊക്കെ വലിയ ഷെയ്ഖായി കാണാൻ പറ്റിയ ആളാണ്. കാരണം മറ്റുള്ളവർ വിളിച്ചപ്പോൾ തങ്ങൾ ഉത്തരം കൊടുത്തില്ല, അബ്ദുൽ അസീസ് തങ്ങൾ വിളിച്ചപ്പോഴോ ഉത്തരം കിട്ടിപ്പോയി.
ഉത്തരം കിട്ടിയപ്പോഴും ചിലർ പറഞ്ഞു അത് ഒന്നാം സഫുകാരം മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇന്നത്തെ സഫ് ആരും കേട്ടിട്ടില്ല. മുന്നിലെ സഫ് ഇമാമിന്റെ നേരെ പിന്നിലെ സഫുകാർ മാത്രമേ ഈ ഉത്തരം കേട്ടിട്ടുള്ളൂ, പിന്നിലുള്ളവർ ആരും കേട്ടില്ല. പിന്നെ എന്താ ചെയ്യാ, ഒന്നും കൂടി വിളിക്കാം. അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിച്ചു, വിളിക്കോ? ഞാൻ വിളിക്കാം, പ്രശ്നമല്ല. വിളിച്ചു വിളിച്ചു, യാ ജദ്ദീ യാ റസൂലല്ലാഹ്, ഓ നേതാവായ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിളിച്ചപ്പോ വീണ്ടും ഉത്തരം കൊടുക്കുകയാണ്. യാ അബ്ദുൽ അസീസ് ഫസമിഅന്നാസ് കുല്ലുഹു, സഫുകാര് മാത്രമേ കേട്ടിട്ടുള്ളൂ, പിന്നിലുള്ളവരാരും കേട്ടിട്ടില്ല എന്നും പറഞ്ഞവരും കേട്ട് കഴിഞ്ഞു. പിന്നെ മാനവരകൾക്ക് വലിയ അംഗീകാരമാണ്. അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ സ്ഥാനത്തേക്ക് ഞാൻ എത്താനുണ്ടായ കാരണം ഇഖ്താറു സ്വലാത്തി അലാ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഓ മുഅ്മിനീങ്ങളെ, ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഫിത്നയുണ്ടാക്കരുത്, ഫസാദ് ഉണ്ടാക്കരുത്, സിനിമ കണ്ട് രസിക്കരുത്, സീരിയലുകൾക്ക് മുന്നിൽ തപസ്സിരിക്കരുത്. അതിന് പകരം കിട്ടുന്ന സമയങ്ങളെല്ലാം സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ. ആ സ്വലാത്ത് എത്ര കണ്ട് വർദ്ധിപ്പിച്ചു മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം. അഹ്മദ് സവാബി റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു അജ്നബി അൽഹൈതമി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ഇലാഹിൽ പറയാണ്, അഹ്മദ് സവാബി റളിയല്ലാഹു അൻഹു മഹാനവരികൾ വലിയ സ്ഥാനത്തെത്തി. ഏത് സ്ഥാനമാണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് മാത്രമല്ല, അതാ സ്വപ്നത്തിൽ മാത്രമല്ല കാണുന്നത്, നേരിട്ട് കാണുകയാണ്. പക്ഷെ അങ്ങനെ നേരിട്ട് കണ്ടതുകൊണ്ട് സ്വഹാബിയാകൂല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്ത് തന്നെ ആകണം. പിന്നെ ഈ നേരിട്ട് കാണുന്നു മാത്രമല്ല, അഹ്മദ് സബാബി റളിയല്ലാഹു അൻഹു എവിടെന്ന് വിളിച്ചാലും തങ്ങൾ ഉത്തരം ചെയ്യുകയാണ്. മഹാനവരികളോട് ചോദിച്ചു, ഇത്രയും വലിയ സ്ഥാനത്തേക്ക് നിങ്ങൾ എത്താനുണ്ടായ കാരണം എന്താണ്? അപ്പൊ മഹാനവരികൾ പറയാണ്, ഞാൻ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിച്ചു. അപ്പൊ വീണ്ടും ചോദിച്ചു, എത്ര വർദ്ധിപ്പിച്ചു, എത്ര വർദ്ധിപ്പിച്ചു? മഹാനവരികൾ പറയുകയാണ്, യുസല്ലി കുല്ല യൗമിൻ വലൈല ഖംസീന അൽഫ മറ, അതാ ഓരോ ദിവസവും 50,000 സ്വലാത്ത് ചൊല്ലി, മ്യൂസിക് പാട്ട് കേട്ട് സമയം പാഴാക്കുന്ന ചെറുപ്പക്കാരെ മണിക്കൂറുകളോളം വാട്സപ്പിലും ഫേസ്ബുക്കിലും സമയം ചെലവഴിക്കുന്ന സഹോദരിമാരെ, അഹ്മദ് സബാബി റളിയല്ലാഹു അൻഹു ഒരു വർഷക്കാലം എല്ലാ ദിവസവും 50,000 സ്വലാത്ത് ചൊല്ലി തീർക്കുന്നു. അങ്ങനെ ഒരു വർഷക്കാലം ഞാൻ സ്വലാത്ത് ചൊല്ലി. അപ്പൊ എത്രയായി? ഇപ്പൊ കൂട്ടണ്ട, വാവും കഴിഞ്ഞിട്ട് സ്വലാത്തും കഴിഞ്ഞ് പോയാ ഇന്ന് ഉലുവെടുത്തിട്ട് കിടന്നുറങ്ങുമ്പോ ഒന്ന് നിങ്ങൾ കൂട്ടി നോക്കൂ, അത് സ്വലാത്ത് ചൊല്ലാൻ ഒരു ആവേശം ഉണ്ടാകാനാണ്. ഇങ്ങനെ എത്രയോ മഹാന്മാർ ഞാൻ ഇപ്പറഞ്ഞ സ്ഥാനത്തെത്തിയിട്ടുണ്ട്. അതൊക്കെ ഇതുപോലെ ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ടാണ്. ഇതുപോലെയല്ലേ ഷെയ്ഖ് നൂറുദ്ദീൻ ശൂനി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവരികളും ഇതുപോലെ വലിയ സ്ഥാനത്തെത്തി. എവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചാലും അതാ ഉത്തരം കൊടുക്കുകയാണ്. സലാം പറഞ്ഞാൽ തങ്ങൾ സലാം മടക്കുകയാണ്. തങ്ങൾ സലാം മടക്കുന്നത് അഹ്മദ് ശൂനി റളിയല്ലാഹു അൻഹു കേൾക്കുകയാ, നേരിട്ട്
നേരിട്ട് സലാം പറയുമ്പോ ഒരാള് സലാം മടക്കിയാൽ ഉണ്ടാകുന്ന അനുഭവം അനുഭവിക്കുകയാണ്. എന്നിട്ട് മഹാനവരുകൾ പറയാണ്, ഞാൻ ഇത്രയും വലിയ സ്ഥാനത്തേക്ക് എത്താനുണ്ടായ കാരണം അതാ വാലവല സ്വലസി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കദാവ കദാസന യുസല്ലി വ കുല്ല യൗമിൻ 30000 സ്വലാ. ഓരോരോ ദിവസവും 30000 സ്വലാത്ത് ചൊല്ലുന്നു. അങ്ങനെ ഒരു വർഷക്കാലം സ്വലാത്ത് ചൊല്ലി. കൂട്ടണ്ട, വീട്ടിലെത്തിയിട്ട് കൂട്ടി നോക്കൂ. ഓരോ ദിവസവും സ്വലാത്ത് ചൊല്ലിയിട്ട് 30000 സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു വർഷമെന്നാകുമ്പോഴേക്ക് ഹബീബായ തങ്ങളെ നേരിട്ട് കാണുന്ന ആ ഉയർന്ന പദവിയിലേക്ക് എത്തുകയാണ്. ഇതുപോലെ നല്ല ബന്ധം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്ഥാപിക്കാൻ കഴിയണേ. നമുക്ക് സ്വലാത്തിന് നേതൃത്വം നൽകാൻ ആദരണീയരായ സയ്യിദവർഗൾ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സയ്യിദവർഗൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സദാത്തുക്കൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ മഹത്തായ ആത്മീയ സദസ്സ് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്, സ്വലാത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ സ്വലാത്ത് കൊണ്ട് എത്താത്ത സ്ഥാനങ്ങൾ വേറെയില്ല. സ്വലാത്ത് ധാരാളം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ല ബന്ധം സ്ഥാപിക്കുന്നവരാകണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞ് ഇന്നത്തെ സംസാരം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിദുൽ ബിജാദൈ പോരാ, അബ്ദുല്ലാഹിദുൽ ബിജാദൈ പ്രസംഗം നിർത്തുമ്പോ നിങ്ങൾക്ക് ഒരു ആവേശം വരാമേ. പ്രസംഗം തുടങ്ങുമ്പോഴതിനേക്കാളും വലിയ ആവേശം പ്രസംഗം നിർത്തുമ്പോഴാണ്, കാരണം നിർത്താനായി എന്നൊരു ആവേശം. സയ്യിദന അബ്ദുല്ലാഹിദുൽ ബിജാദൈ ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ സംസാരം നിർത്തുകയാണ്. ഇൻഷാല്ലാ അത് കഴിഞ്ഞ ഉടനെ ആരും പോകരുത്. ഇൻഷാല്ലാ ഒരു 44 കൂടുതലും കൂടുതലും തങ്ങൾ നേതൃത്വത്തിൽ ഇവിടെ നടക്കുകയാണ്. എന്നിട്ട് ദുആകെ ചെയ്ത് നമുക്ക് എല്ലാവർക്കും പിരിയാം. ഒരാളും പോകരുത്, എത്ര തിരക്കുണ്ടെങ്കിലും പോകരുത്. നിങ്ങൾ എന്റെ വാത് കേൾക്കാൻ വേണ്ടി വന്നതല്ല, സ്വലാത്ത് എല്ലാം വേണ്ടി വന്നതാണ്. സ്വലാത്ത് കൊണ്ട് നമുക്ക് വലിയ സ്ഥാനത്തേക്ക് എത്തണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അബ്ദുല്ലാഹിദുൽ ബിജാദൈ റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളെ, മഹാനവരുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് കയ്യിലെടുത്തിട്ട് ഖബറിൽ വെച്ച് കൊടുത്ത ഇമാം അഹ്മദുൽ ഖസ്തലാനി റളിയല്ലാഹു അൻഹു അൽ മവാഹിബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, 5 മയ്യിത്തുകളുടെ ഖബറുകളിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി കയറിയിട്ടുള്ളൂ. لم ينزل النبي صلى الله عليه وسلم الا في 5 قبور. 5 ഖബറുകളെ കുറിച്ച് ഇവിടെ പറയാൻ നേരമില്ല. ആ കൂട്ടത്തിൽ ഒരു മഹാനാണ് അബ്ദുല്ലാഹിദുൽ ബിജാദൈ റളിയല്ലാഹു അൻഹു. മഹാനവരുകൾ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവരുകളുടെ മയ്യത്ത് സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ കൈകൊണ്ട് കബറിലങ്ങെടുത്തു വെക്കുന്നു. എന്നിട്ടതാ ഒരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ ഇന്നീ റാവിൻ അൻഹു ഫർള അൻഹു. പടച്ച റബ്ബേ, എന്റെ ശിഷ്യനായ അബ്ദുല്ലാഹിദുൽ ബിജാദൈ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഞാൻ തൃപ്തിപ്പെട്ടത് കൊണ്ട് ഫർള അൻഹു, ഇനി അല്ലാഹുവിനെ തൃപ്തിപ്പെടാതിരിക്കാൻ പറ്റോ?
يطلبون رضاي وانا اطلب رضاك يا محمد. حافظ ابن كثير هذا حافظ امام رازي رضي الله عنه تفسير الكبير പറഞ്ഞില്ലേ ഖുദ്സിയായ ഹദീസ്, അതെന്താണ് അല്ലാഹ് പറയാണ്, കുല്ലുഹും യത്ലുബൂന റിളാഇ, എല്ലാ ജനങ്ങളും എന്റെ തൃപ്തിയാണ് തേടുന്നത്. വാനത്തുലുബു റിളാക യാ മുഹമ്മദ്, ഓ നബിയേ എനിക്ക് വേണ്ടത് തങ്ങളുടെ സന്തോഷമാണ്. എന്റെ മുഅ്മിനീ, നിങ്ങൾ ഇരുന്ന സ്ഥലത്ത് അവിടെ തന്നെ ഒരു രണ്ട് മിനിറ്റ് അങ്ങ് എണീറ്റ് നിൽക്കുമോ? ഹബീബായ താളെ പറയുമ്പോൾ പ്രായമുള്ള ഉപ്പമാർ അവിടെ തന്നെ ഇരുന്നോളൂ, സാരമില്ല. ചെറുപ്പക്കാരോടാണ് ഞാൻ പറഞ്ഞത്, സുഹൃത്തുക്കളെ തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ തീരാനുണ്ടോ? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവരുകളൊക്കെ ദുആ ചെയ്തപ്പോൾ ദൂരെ നിന്ന് നോക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാനവരുകൾ ഈ രംഗമങ്ങ് കണ്ടപ്പോ പൊട്ടി പൊട്ടി കരയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയാണ്, യാ അല്ലാഹ്, അബ്ദുല്ലാഹി ദുൽബിജാദൈ തങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് പോലും കിട്ടാത്ത ഒരു ദുആ അബ്ദുല്ലാഹി ദുൽബിജാദൈ എനിക്ക് കിട്ടിയല്ലോ. എന്തേ കാരണം? ആദർശത്തിൽ ഉറച്ചു നിന്ന് ഹബീബായ തങ്ങളെ കൽബുകൊണ്ട് സ്നേഹിച്ച മഹാനാ, അടിത്തട്ടിൽ വലിയ മഹബത്ത് വെച്ച മഹാനാ. പറയട്ടെ, പറഞ്ഞു നിർത്തട്ടെ, തങ്ങളെ കുറിച്ച് പറഞ്ഞുണ്ടോ ഒരു തീരാ? നാ റഈസ് ഹോ നാ അമീർ ഹോ നാ മേ ബാദ്ശാ വസീർ ഹോ ദരെ മുസ്തഫാ ഹേ മേരീ സൽത്തനത് ഉസീ സൽത്തനത് കാ ഫഖീർ വലിയ ഭരണാധികാരി ഉണ്ടായാലും എനിക്കവരൊന്നും ഭരണാധികാരിയല്ല. എന്റെ ചക്രവർത്തി ഒരാളെയുള്ളൂ, എന്റെ രാജാവ് ഒരാളെയുള്ളൂ, അത് വേറെ ആരുമല്ല. കരം കീത ജല്ലി ദിക്കാ മേരേ മൗല, മുജേ ബി മദീന ബുലാ മേരേ മൗല. മദീനയിലെ രാജാവാണവ്, മദീനയുടെ പേരാണ് ത്വയ്ബ. ആ ത്വയ്ബയിലാണ് സംസാരിക്കുന്നത്. ആ പേരിന്റെ ബറക്കത്ത് കിട്ടാനാണ് ഈ സ്ഥാപനത്തിന് ത്വയ്ബ എന്ന പേരുള്ളത്. ഹബീബായ തങ്ങളുടെ അഹ്ലെ ബൈത്തിന്റെ നേതൃത്വമുള്ള ത്വയ്ബയാ. ഈ ത്വയ്ബ നിലനിൽക്കുന്ന സ്ഥലമോ മുഹിമ്മാത്ത് എന്ന പ്രസ്ഥാനത്തെ പ്രസ്ഥാനമാക്കി മാറ്റിയ ആദരണീയരായ ബഹുമാനപ്പെട്ട ത്വാഹിർ തങ്ങളുടെ പേരിലാണ് ഈ നഗരിയോ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നതോ. അഹദൽ നഗരി എന്ന മുത്തനബി തങ്ങളോട് വലിയ ബന്ധം കൊണ്ട് കണക്ട് ചെയ്യുന്ന വശങ്ങളാണ് ഇവിടെ നമുക്ക് ഈ സ്വലാത്ത് തുടങ്ങിത്തന്നതാരാണ്? ഇതിന്റെ രക്ഷാധികാരി ആരാണ്? ആദരണീയരായ മഹദിനിന്റെ സാരഥി ബദറു സാദാത്ത് തങ്ങളാണ്. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആരാണ്? ആദരണീയരായ കണ്ണവം തങ്ങളാണ്. ഇവിടെ മാസങ്ങളിൽ നേതൃത്വം നൽകാൻ, സ്വലാത്തിന് നേതൃത്വം നൽകാൻ വരുന്നതാരാണ്? അതും ബഹുമാനപ്പെട്ട തങ്ങളാണ്. ഇനി ഈ
സ്ഥാപനത്തിന് മുത്തനബിതങ്ങളോടുള്ള ബന്ധം പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് മനസ്സ് ഒരു കുറഞ്ഞ നേരം മദീനയിലേക്ക് തിരിക്കണം. ഹബീബായ തങ്ങൾ ഈ സംസാരം കേൾക്കുന്നുണ്ട്, നമ്മുടെ ഒത്തുചേരൽ അവിടുന്ന് കാണുന്നുണ്ട്. അബ്ദുല്ലാഹി ദുൽബിജാദയിന് തങ്ങൾക്ക് കിട്ടിയ പ്രതീക്ഷ നമുക്കുമൊന്നും വേണ്ടയോ? ഉമ്മാ, സിനിമ കാണുന്നതിൽ വല്ല ഹരവുമുണ്ടോ? ഭർത്താവിനെ വഞ്ചിച്ചിട്ട് വേറെയൊരുത്തനോട് അവിഹിത ബന്ധം സ്ഥാപിക്കുന്നതിൽ ഒരു ആവേശവുമില്ല? മഹാന്മാർക്ക് കിട്ടിയ ആവേശം ഹബീബില. നമ്മുടെ മയ്യത്ത് ഹബീബായ തങ്ങൾ വന്ന് സ്വീകരിക്കണ്ടയോ? ആഷിഖീങ്ങളുടെ പദം കേട്ടില്ലേ? മുസ്ലിമേ, ഖബറിൽ കിടക്കാനുണ്ടൊരു പേടി എന്തിനാ? ഖബറിൽ കിടക്കാനുണ്ടെന്ന് മുസ്ലിം പേടിക്കുന്നത് എന്തിനാ? ഖബറ് കാ ഖൗഫ് നാ റഖ്നാ ഹേ ദിൽ വഹാ സർകാര കേ ചെഹരേ കീ സിയാരത് ഹോഗി. ഖബറിൽ കിടക്കാനുണ്ടെന്ന പേടി എന്തിനാ? ആ ഖബറിൽ അതാ കാണുകയാണ്, ഒരു നേതാവിന്റെ മുഖം കാണുകയാണ്, ഒരു നേതാവിന്റെ മുഖം കാണുകയാണ്. മുജേ കിസീനേ കഹാ ഹുസൻ കീ മിസാൽ ദോ മേനേ ഖലം ഉടാകർ മുഹമ്മദ് ലിഖ് ദിയാ. എന്നതിന്റെ ഒരു ഉദാഹരണം പറയാൻ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ ഉടൻ തന്നെ പേന എടുത്ത് കടലാസിൽ എഴുതി വെക്കും, മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവിന്റെ മുഖം ഖബറിൽ കാണാനുണ്ടല്ലോ, പിന്നെന്തിനാണ് നിങ്ങൾക്ക് ഖബറിൽ കിടക്കാനുള്ളൊരു പേടി? ആ മുഖം കാണുമ്പോൾ പരിചയം വേണേ? അബ്ദുല്ലാഹി ദുൽബിജാദൈനി റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെങ്ങനെ ദുആകൾ ചെയ്യാനുള്ള കാരണം എന്താണ്? ഇബ്നു മസ്ഊദ് തങ്ങളാ പ്രാർത്ഥന കിട്ടാൻ കൊതിക്കാനുണ്ടായ കാരണം എന്താണ്? അല്ലാഹ് മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ അതാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു വരികയാണ്. പുറത്തു നിന്നപ്പോൾ സ്വഹാബത്തിനെ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു? പറഞ്ഞു, നേതാവിന്റെ പിന്നിൽ പോവുകയാ, നമുക്കൊരു പ്രസ്ഥാനമുണ്ട്. എത്ര പ്രതിസന്ധി ഘട്ടത്തിലും അതാ പണയം വെക്കാൻ പറ്റാത്ത ആദർശമാണ്. നിങ്ങൾ വരുമോ? കർണാടകയിൽ ഇൻഷാഅല്ലാ എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പിന്റെ സമയം വരികയാ. അതിന്റെ ഒരു അംഗം, ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് പറയട്ടെ, പ്രവർത്തനം സജീവമാക്കണോ? ഒരുപാട് പേരെ സംഘടനയിൽ ചേർക്കണേ, പിന്നിപ്പുണ്ടാക്കാനല്ല, കുഴപ്പമുണ്ടാക്കാനല്ല. നാടുകളിൽ നിന്ന് കഞ്ചാവിനോടുള്ള ഭ്രമം തീർക്കാനാ. അബ്ദുല്ലാഹി ദുൽബിജാദൈനി തങ്ങളെ അങ്ങ് വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വരാം. നിങ്ങളുടെ നേതാവ് ആരാണ്? നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാൽ നിങ്ങളുടെ ഖുർആന് പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. മഹാനവരികൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം സഹിച്ചു ഖുർആൻ പഠിച്ച മഹാനാ. എങ്ങനെയെന്നറിയാമോ?
മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ അതാ ഒരു കൂട്ടം സ്വഹാബത്ത് ആദ്യം പോകുന്നു, പിന്നൊരു കൂട്ടം സ്വഹാബത്ത് പിന്നെ പോകുന്നു. ആദ്യം പോകുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ചേരുകയാണ്. ഏകദേശം 10 കിലോമീറ്ററോളം അവരെ കൂടെ നടക്കും. ആ നടക്കുമ്പോ ഖുർആൻ കാണാതെ പഠിക്കുകയാണ്. 10 കിലോമീറ്റർ ആകുമ്പോഴേക്ക് പിന്നെ മഹാനവരകൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. കാരണം വീട്ടിൽ പിതൃ സഹോദരനുണ്ട്, ബാപ്പയില്ല, ഉമ്മയുണ്ട്. അവർക്ക് ഈ പ്രസ്ഥാനത്തോട് വെറുപ്പാ, അവരെ പേടിച്ചിട്ട് മടങ്ങുകയാണ്. അടുത്ത കൂട്ടം സ്വഹാബത്ത് വരുമ്പോൾ അതാ അവരെ കൂടെ വീണ്ടും കൂടുകയാണ്. വീണ്ടും അവരെ കൂടെ 10 കിലോമീറ്ററോളം നടക്കുകയാണ്. ആ യാത്രയിൽ വീണ്ടും ഖുർആൻ കാണാതെ പഠിക്കുകയാണ്. ഇങ്ങനെ ഖുർആൻ കാണാതെ പഠിച്ച മാനാ, അതുകൊണ്ട് തന്നെ ഇത്രയും പ്രയാസത്തോടെ ഖുർആൻ പഠിച്ച വേറെയൊരു സ്വഹാബിയില്ല. മഹാനവരുകൾ വീട്ടിലേക്ക് മടങ്ങി വരുന്നു, പറയുന്നു ഞാനൊരു പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. വീട്ടുകാരെ ചോദിച്ചു ആരുടെ പ്രസ്ഥാനമാ, മക്കയിൽ ഒതിച്ച നേതാവിന്റെ പ്രസ്ഥാനമാ. ഐസം ആലം സേ ചപ് ജാനേ വാലേ, ഇന്നും ജീവിച്ചിരിപ്പുള്ള നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവിന്റെ പ്രസ്ഥാനമാണ്. എളാപ്പ സമ്മതിച്ചില്ല, പിതൃ സഹോദരൻ സമ്മതിച്ചില്ല, ഉമ്മ അനുകൂലിച്ചില്ല. വീട്ടുകാരോട് പറയാണ്, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കേന്ദ്രമുള്ളത് മദീനയില. ആ മദീനയിലൊന്ന് എത്തണം, നേതാവിനെ ഒന്ന് കാണണം. ഹർ വഖ്ത് തസവ്വർ മേ മദീനേ കീ ഗലീ ഹോ ഔര യാദേ മുസ്തഫാ കീ മേരേ ദിൽ മേ ബീ ഹോ. ആ കേന്ദ്രത്തിലൊന്ന് എത്തണം, നേതാവിനെ ഒന്ന് കാണണോ. അവരുകളോ വീട്ടുകാരോട് സമ്മതം ചോദിച്ചപ്പോ വീട്ടുകാര് സമ്മതം കൊടുക്കുന്നില്ല. മഹാനവരുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അതാ നാട്ടുകാര് വസ്ത്രം കീറിക്കളഞ്ഞു. അന്ന് മഹാനവരുകളുടെ വയസ്സ് SSFകാരന്റെ പ്രായമാണ്, 16 വയസ്സ് മാത്രമേ ഉള്ളൂ. 23 വയസ്സായപ്പോഴേക്ക് വഫാത്തായി. ഇസ്ലാമിലായിക്കൊണ്ട് കേവലം 7 വർഷക്കാലം മാത്രം ജീവിച്ചിട്ട് പോലും തങ്ങൾ കൈകൊണ്ട് മയ്യത്ത് എടുത്തു വെക്കണമെങ്കിൽ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ത്വയ്ബായുടെ ഭാരവാഹികളെ, ത്വയ്ബയെ സഹായിക്കുന്നവരെ, ത്വയ്ബായ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്നവരെ, ആ ചെറുപ്പക്കാരായ അബ്ദുല്ലാഹി ദുൽബിജാബിന് തങ്ങളുടെ പ്രവർത്തനം എത്ര വലിയ മാതൃകാ യോഗ്യമാണിരുന്നു എന്ന് പറയേണ്ടതുണ്ടോ? വസ്ത്രമങ്ങ് കീറിക്കളഞ്ഞു. എന്തേ കാരണം? വകാന കസീറൽ ഹയാ, വലിയ നാണമുള്ളവരാണ്, വലിയ ലജ്ജയുള്ളവരാണ്, ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങാൻ മടിയാണ്.
ഉമ്മാക്കതറിയാം, അതുകൊണ്ടാണ് ഉമ്മ ശത്രുക്കളോട് പറഞ്ഞത് നിങ്ങൾ വസ്ത്രമങ്ങ് കീറിയാൽ പിന്നെ വലിയ നാണമുണ്ട് മോൻക്ക്, പുറത്തു പോകൂല, പിന്നെ മദീനയിൽ പോകുമെന്ന പേടിയില്ല. സുബ്ഹാനല്ലാഹ്, വീട്ടിൽ കഴിയുന്ന കരയുന്നു, എനിക്ക് എന്റെ നേതാവിനെ കാണാനൊന്ന് മദീനയിലെത്തണം. അതിന് എന്റെ നാട്ടുകാര് സമ്മതിക്കുന്നില്ല, എന്റെ വീട്ടുകാര് സമ്മതിക്കുന്നില്ല. പക്ഷേ ആര് സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് ഏറ്റവും വലിയ നേതാവല്ലേ റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ആ നേതാവിനെ കാണാതെ നിർവാഹമില്ല. അതിന് എന്താണ് വേണ്ടത്? മഹാനവരികൾ വാശി പിടിക്കുകയാണ്. ഉമ്മാ കുപ്പായം തന്നില്ലാന്ന് കണ്ടാൽ ലാ ആകുലു വലാ അശ്റബു, ഞാനൊന്നും തിന്നൂല, ഒന്നും കുടിക്കൂല. ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴും എനിക്ക് ഭക്ഷണമല്ല വേണ്ടത്, എനിക്ക് പാനീയമല്ല വേണ്ടത്, എനിക്ക് വേണ്ടതിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഉമ്മ ശത്രുക്കളോട് പോയി പറഞ്ഞു, മക്കളെ അബ്ദുള്ള ഒന്നും തിന്നുന്നില്ല, ഒന്നും കുടിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എടുത്തു വെച്ച കുപ്പായമങ്ങ് കൊടുത്തോളൂ. മദീനക്ക് പോവാണെങ്കിൽ പോയിക്കോട്ടെ, അല്ലെങ്കിൽ എന്റെ മകൻ മരിച്ചോ, എന്റെ മോൻ ജീവിച്ചിരിക്കൂല. പക്ഷേ മക്ക മുശ്രിക്കീങ്ങൾ കൊടുത്തില്ല, ഉമ്മ പറയുമ്പോഴും കൊടുത്തില്ല. അത് ശത്രുത മൂത്തുപോയതാ. പക്ഷേ മഹാനവരികളതാ ഉമ്മ പറയുന്നു, മോനെ കരയേണ്ട, ഭക്ഷണം കഴിച്ചോ, ഞാനതാ എന്റെ കുപ്പായം എന്റെ തുണി മുറിച്ചിടരാ. ഉമ്മാന്റെ ഒരു തുണിയങ്ങ് രണ്ട് കഷ്ണമാക്കി മുറിച്ച് ഒരു കഷ്ണം കൊണ്ട് മേൽത്തട്ടമാക്കി സ്വീകരിച്ചു. രണ്ടാമത്തെ തട്ടകത്തതാ രണ്ടാമത്തെ കഷ്ണം കൊണ്ട് തുണി അരവുടുപ്പായി അതാ അവിടുന്ന് ധരിച്ചു. ഇതെല്ലാം രോമങ്ങളെ കൊണ്ടുണ്ടാക്കപ്പെട്ട വസ്ത്രമാണ് ധരിച്ചത് എന്നുമുണ്ട്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഈ രണ്ട് തുണി കഷ്ണം വെച്ച് പിടിച്ചിട്ടാണ് നേരെ വരികയാണ്. കൈഫ മക്കിയതാ മുജ്കോ കർദേ ഖുദാ, മാംഗതാ ഹേ ദുആ മേ മദീനേ ചലാ, മുസ്കുറാ ഹേ ലഗി ദിൽ കോ ഹർ ഏക് ലീ ജോ ബതാ ജോ ബതാ ജോ മദീനേ ചലാ. നേരെ എങ്ങ് മദീനയിലേക്ക് വരികയാണ്. മദീനയിൽ എത്തുന്നത് അത്താഴ സമയത്തിലാണ്. ഈ വഖ്ത് സഹരി അത്താഴ സമയത്താണ്, സുബഹിക്ക് തൊട്ടുമുമ്പാണ് എത്തുന്നത്. നേരെ പള്ളിയിൽ അങ്ങ് പോയി നോക്കുമ്പോ സ്വഹാബത്ത് പള്ളിയിൽ ഉറങ്ങുകയാണ്. ഹബീബായ തങ്ങളും പള്ളിയിൽ ഉറങ്ങുകയാണ്. ഉറങ്ങുന്നത് കണ്ടപ്പോ മഹാനവരികളും ഉറങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നു നോക്കുമ്പോ വല്ലാത്ത ഒരു അത്ഭുതകരമായ കുപ്പായം എടുത്തിട്ട് ഒരാൾ ഇങ്ങനെ ഉറങ്ങാണ്. ചോദിച്ചു, ഉണർന്നപ്പോ നിങ്ങൾ ആരാ? പറഞ്ഞു, അബ്ദുൽ ഉസ്സാ, ഞാൻ ഉസ്സാന്റെ അടിമയാണ്. അതാ മക്ക മുശ്രിക്കീങ്ങൾ ആരാധിച്ചിരുന്ന ബിംബത്തിന്റെ പേരാണ്. അതിലേക്ക് ചേർത്തിട്ട് അബ്ദുൽ ഉസ്സ എന്ന പേര് വെച്ചതാണ്. എന്നിട്ട് ചരിത്രം മുഴുവനും പറഞ്ഞു. പറഞ്ഞു, ഞാൻ തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആളാണ്, തങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. എനിക്കിനി മദീന മദീന്റെ വീട് വേണ്ട. അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫമിനൽ ആൻ, ഇന്ന് മുതൽ നിങ്ങൾ അബ്ദുൽ ഉസ്സയല്ല, നിങ്ങൾക്കൊരു പുതിയ പേര് തരാണ്. അൽ ആൻ, ഇപ്പൊ ഞാനൊരു പേര് തരാണ്. അൻത അബ്ദുല്ലാ, നിങ്ങൾ ഉസ്സയുടെ അടിമയല്ല, അല്ലാഹുവിന്റെ അടിമയാ. എന്നിട്ടതാ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച പേരാണ് ഒരു തുണി അങ്ങ് കഷ്ണമാക്കിയിട്ട് രണ്ടായി മുറിച്ചിട്ട് ഒരു ഭാഗം മേൽത്തട്ടമായി മറ്റൊരു ഭാഗം അരയുടുപ്പായി ഉടുത്തു വന്നയാളാ. പ്രിയപ്പെട്ടവരെ, അവരെല്ലാം ഇഷ്ടിലങ്ങ് ലയിച്ചവരാ. 7 വയസ്സ് കാലം പ്രായം, 7 വർഷം മാത്രമേ ഇസ്ലാമിലായിട്ടുള്ളൂ. എന്നാലും മുത്തുനബി തങ്ങള് കൈകൊണ്ട് മയ്യത്ത് സ്വീകരിച്ച് മറവ് ചെയ്തില്ലയോ? അതുപോലെയുള്ള സ്ഥാനത്തേക്കൊന്നും എത്താ ഈ പാവങ്ങളായ നമുക്ക് കഴിയില്ലെങ്കിലും, നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ തവണ എങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം തൗഫീഖോടുകൂടെ സ്വപ്നത്തിലൊന്ന് കാണണേ. അതിനർഹമുർ റഹീമീനായ റബ്ബ് ഈ ത്വയ്ബ എന്ന സ്ഥാപനത്തിന്റെ ബറക്കത്തുകൊണ്ട്, യഥാർത്ഥ ത്വയ്ബയായ മദീനയുടെ ബറക്കത്തുകൊണ്ട് സാധുക്കളായ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കുണ്ടാറിലെ നൗഷാദിന്റെ വീട്ടിൽ കയറി ഇറങ്ങി വന്നതാണ്. അതുപോലെ ഇവിടെ വരുന്നതിന് മുമ്പ് കുറച്ചുനേരം കുറെ ദൂരം വന്നതുകൊണ്ട് കുറ്റ്യാടി ഷാഫിയിലെ വീട്ടിൽ വിശ്രമിച്ച് വന്നതാണ്. അല്ലാഹുവ വീട്ടുകാർക്കൊക്കെ നല്ല ബറക്കത്ത് കൊടുക്കട്ടെ. ഇവിടെ വന്നപ്പോഴും ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കയറി ഇറങ്ങി വന്നു. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ഖൈറ് നൽകണേ റഹ്മാനേ. ഈ മഹത്തായ സ്ഥാപനത്തെ ഇനിയും ഉയരങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. നമ്മുടെ ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. വെള്ളാരയിൽ ആസിഫ് എന്ന സഹോദരൻ, നമ്മുടെ പ്രഭാഷണം നിരന്തരം കേൾക്കുന്ന ഒരു കൂട്ടുകാരൻ, ഇങ്ങോട്ട് വരുമ്പോ എന്നെ വിളിച്ചു. അങ്ങനെ പലരും വിളിച്ചു. ഈ പരിസരത്തുള്ള പലരും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വിളിച്ചു. ഈ പരിപാടിക്ക് ഞാൻ ഡേറ്റ് കൊടുക്കാനുണ്ടായ കാരണം, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, എന്നെയും ഇങ്ങോട്ട് വലിയ സ്നേഹത്തോടെ കാണുന്ന ഈ നാട്ടുകാരനായ കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ KCF UAE നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വമായ പ്രിയപ്പെട്ട അബ്ദുൽ ഹമീദ് സാജി ഉസ്താദിന് വേണ്ടിയാണ്. അല്ലാഹു അതുപോലെ ആരോടെല്ലാം നമുക്ക് വലിയ ബന്ധമുണ്ടോ, നമ്മുടെ ഉയർച്ചയിലെല്ലാം ആരെല്ലാം സന്തോഷിക്കുന്നുണ്ടോ, അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. ഈ വേദിയിൽ ഒരുപാട് പ്രായമുള്ളവരും അല്ലാത്തവരുമായ ആലിമീങ്ങളുണ്ട്. ശിഷ്യ നമുക്ക് നേതൃത്വം നൽകാൻ ഇവിടെ എത്തിയ തങ്ങളവരുകളുണ്ട്. ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയായ മിസ്ബാഹി ഉസ്താദ് ഉൾപ്പെടെ അങ്ങനെ പലരും ഇതിന് പ്രവർത്തിക്കുന്നവർ, ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്. ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഉൾപ്പെടെ ഇതിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും റബ്ബേ നീ ഏറ്റെടുക്കണേ റഹ്മാനേ. ഈ ത്വയ്ബ എന്ന സ്ഥാപനം ഉൾപ്പെടെ ഈ പാവപ്പെട്ട ഞാൻ, പുത്തനാശയക്കാര് വളരെ വലുതായിക്കൊണ്ടിരിക്കുന്ന മൂടബിദ്ര എന്ന സ്ഥലത്ത് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ, നമ്മുടെ കേന്ദ്രം പ്രസ്ഥാനത്തിന്റെ കേന്ദ്രമില്ലാത്ത സ്ഥലത്ത്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്റെ ഉസ്താദുമാരുടെ പൊരുത്തം വാങ്ങി അവിടെ പോയി. അൽഹംദുലില്ലാഹ്, ഒരു 40 സെന്റ് സ്ഥലം വാങ്ങി. എന്നിട്ട് അവിടെ ഒരു നല്ല പള്ളിയുണ്ടാക്കിച്ചു. അതിനെ സഹായിച്ച ഒരുപാട് മുഴുവനീങ്ങളുണ്ടല്ലോ, അവർക്ക് ബർക്കത്ത് നൽകട്ടെ. ആ സ്ഥാപനം ഉൾപ്പെടെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന നാട്ടിലും വിദേശത്തുമുള്ള മുഅ്മിനീങ്ങൾ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ റഹ്മാനേ. ഇവിടെ ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, അവർക്കെല്ലാം സന്തോഷം നൽകണേ റഹ്മാനേ. കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞു പോലും ഉണ്ടായിട്ടില്ല.
പറഞ്ഞിട്ടില്ല. ഇന്നലെ വയല് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങിയ പാനൂര് കല്ലറക്കലിൽ മുനീറിന്റെ വീട്ടില് ആ മുനീർ 7 വർഷക്കാലമായി ഒരു കുഞ്ഞായിട്ടില്ലെന്ന് സങ്കടം പറഞ്ഞു. അതിന്റെ പേരിൽ ഒരു ഓപ്പറേഷനും കഴിഞ്ഞു എന്നും പറഞ്ഞു. തങ്ങളെ വറക്കത്തുകൊണ്ട് കവരത്തി ദ്വീപിൽ മരപ്പെട്ട് കിടക്കുന്ന കാസിം അബിയുള്ളാഹി തങ്ങളെ വറക്കത്തുകൊണ്ട് നീ മക്കളില്ലാത്തവരാരെല്ലാമുണ്ടോ നമ്മോട് ദുആകൊണ്ട് വസിയത്ത് ചെയ്തവരുൾപ്പെടെ മക്കൾ ഹൈറാണെങ്കിൽ മക്കളെ നൽകണേ അല്ലാഹ്. സഹോദരിമാരുണ്ട്, പല ജേഷ്ഠന്മാരും അനുജന്മാരും വിളിച്ചു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നീ എല്ലാവർക്കും ഹൈറായ ഭർത്താക്കന്മാരെ വിധിക്കണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിച്ചു മരണം ഹൈറായ സമയത്ത് സ്വർഗം കണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ എന്ന് ദുആ ചെയ്തു ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അല്ലാഹു തആല നമ്മുടെ സരസ്വ ദുആക്ക് ഉത്തരം കിട്ടാൻ സരസാക്കി തിരുമാറാവട്ടെ. ഒരുപാട് മുതാലിമീങ്ങൾ പഠിക്കുന്ന കേന്ദ്രമാണ് അൽഹംദുലില്ലാ. നല്ല സദസ്സാണ്, എടുത്തു വെച്ചിട്ടുള്ള കസേറുകളൊക്കെ ഫുള്ളാണ്. അല്ലാഹു തആല ഈ മുഅ്മിനീങ്ങൾക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇൻഷാല്ലാ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുതാലിമീങ്ങൾക്ക് നല്ല ചെലവുണ്ടാവും. അതിന് നിങ്ങളെ പോലെയുള്ള മുഅ്മിനീങ്ങൾ സഹായിച്ചാലേ അതൊക്കെ നടക്കൂ. സുബ്ഹാനല്ലാഹ്. ഞാൻ നമ്മുടെ മൂഢബിദ്രയിൽ ഒരു പള്ളി ഉണ്ടാക്കി. ആദ്യത്തെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കേന്ദ്രമാണ് മൂഢബിദ്രയിൽ. നമ്മുടെ പ്രസ്ഥാനം പറഞ്ഞ നാട്ടിൽ ബിന്നിപ്പുണ്ടാക്കാനൊന്നും അല്ല, എനിക്കൊരു ദർശനം സ്വന്തം സ്വാതന്ത്ര്യമായിട്ട് ഒരു ദർശനം നടത്തണം എന്നൊരു ആഗ്രഹം തോന്നി. അപ്പോ ഒരു സ്ഥലം വാങ്ങി അവിടെ അൽഹംദുലില്ലാഹ് ഒരു പള്ളി ഉണ്ടാക്കി. ഏകദേശം 30 മുത്താലിമികൾ നല്ലൊരു ദർശനം നടക്കാം. രണ്ട് വിദ്യാഭ്യാസം കുട്ടികൾ പഠിക്കും. ഒരുപാട് പ്രഭാഷണം നടത്തുന്ന നല്ല നല്ല കിതാബ് തിരുന്ന ഒരുപാട് മുത്താലിമികൾ. അള്ളാഹു തആല ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ അവിടെ ഉള്ള കുട്ടികളൊക്കെ നല്ല ഭാവി അള്ളാഹു തആല മാറട്ടെ. ആ കുട്ടികളുടെ പ്രഭാഷണങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിലൊക്കെ കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അങ്ങനെ അവിടെ അവിടെ ആദ്യം 3 വർഷക്കാലം ക്യാന്റീനിലായിരുന്നു ഭക്ഷണം. പക്ഷെ പിന്നീട് കഴിഞ്ഞ മാർച്ച് 28 ഉദ്ഘാടനം കഴിഞ്ഞു പള്ളി ഉദ്ഘാടനം. മുമ്പോൾ തങ്ങളും ആദരണീയരായ ഉസ്താദ് ഷെയ്ഖ് മൊഴീസിന്റെ പൊന്മുള ഉസ്താദൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനത്തിന് അന്ന് തങ്ങന്മാരും ഉസ്താദുമാരൊക്കെ ആ പരിസരത്തുള്ള ഉമ്മമാരോട് പറഞ്ഞു, മുത്താലിമീങ്ങൾക്ക് ക്യാന്റീനിന് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞ വലിയ പ്രയാസം. മദീനത്തെ പള്ളിയിൽ നിന്നാണല്ലോ ദർസ് ആരംഭിച്ചത്. അന്ന് മുദരിസ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് മുത്താലിമീങ്ങളായ സ്വഹാബത്ത് അഹ്ലു സുഫാന. ഇപ്പോഴും മദീനത്തെ പള്ളിയിൽ പോയാൽ ആ മുത്താലിമീങ്ങൾക്ക് ഓതി കൊടുത്ത ഇടം ഇപ്പോഴും ഉണ്ട്. അഹ്ലു സുഫക്കാരുടെ തനവിടെയുണ്ട്. അപ്പൊ ആ മുത്താലിമീങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വീടുകളിലാണ് ഭക്ഷണം കൊടുത്തിരുന്നത് സ്വഹാബത്ത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞ് തങ്ങന്മാർ ഉസ്താമാരൊക്കെ പറഞ്ഞു. ശേഷം ഞാൻ പ്രസംഗിച്ചപ്പോ ഞാനും പ്രസംഗത്തിൽ പറഞ്ഞു എന്റെ പ്രസംഗം കൊണ്ടൊന്നല്ല അവിടെ ഉമ്മമാരെ കയറ്റത്, തങ്ങന്മാരെയും ഉസ്താമാരെ പ്രസംഗം കൊണ്ടാണ്. രണ്ടു മൂന്ന് ദിവസമാകുമ്പോഴേക്ക് പിറ്റേ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്ക് എല്ലാ മുത്താലിമീങ്ങൾക്കും വീടുകളിലാണ് ഭക്ഷണം. ഒരു വീട്ടിൽ രണ്ട് മുത്താലിമീങ്ങൾ പോകുന്ന വീടുകൾ വരെയുണ്ട്. അല്ലാഹു തആല വീട്ടുകാർക്കൊക്കെ നല്ല ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. ഞാൻ ഉൾപ്പെടെ 3 ഉസ്താദുമാരാണ് അവിടെ. ഞാൻ ചിലപ്പോ ഞാനുണ്ടെങ്കിൽ ഞാനുണ്ട്, ഞാൻ ഇല്ലെങ്കിൽ 2 ഉസ്താദുമാർ ഏതായാലും ഉണ്ട്. അപ്പൊ ആ ഉസ്താദുമാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് ഒരൊറ്റ വീട്ടുകാരാ. ഒരു വീട്ടിലെ ഒരൊറ്റ പെണ്ണുങ്ങളാണ് ഈ 3 ഉസ്താദുമാർക്കും എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഈ അടുത്ത് എനിക്ക് തന്നെ വല്ലാത്ത സങ്കടം തോന്നി. ഇപ്പൊ ഞാൻ ആ വീട്ടുകാരനടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് വേറെ 2 വീട് നോക്കിയാലോ. അപ്പൊ ഒരു നേരം ഒരു വീട്ടിൽ നിന്ന്, ഒരു നേരം പിന്നെ ഒരു വീട്ടിൽ നിന്ന്, ഒരു നേരം മറ്റൊരു വീട്ടിൽ നിന്ന്, അപ്പൊ 3 നേരം 3 വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വൈഫിനും ഭാര്യയ്ക്കും കിട്ടും. ഉസ്താദേ, ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാനല്ല, വസ്തുക്കൾ കൊണ്ടുപോയി കൊടുക്കുന്നത് മാത്രമേ ഞാനുള്ളൂ. അതുകൊണ്ട് ഈ ഇതൊരു തീരുമാനിക്കണമെങ്കിൽ ഞാൻ തീരുമാനിച്ച കാര്യമല്ല, അവൾ തീരുമാനിക്കണം. ഞാൻ ചോദിച്ചോക്കട്ടെ എന്ത് പറയും, സംബന്ധം തരാണെങ്കിൽ ഓക്കെ. ഞാനെ പിന്നെ വിളിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു. ഉസ്താദെ എന്റെ ഭാര്യ ചോദിക്കാണ്, ഉസ്താദിന് എന്റെ വീട്ടിലെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, എന്റെ മനസ്സ് വേദനിച്ചു പോയി. ഞാൻ കരുതി സുബ്ഹാനല്ലാഹ്,
മാർച്ച് 28 ഉദ്ഘാടനം കഴിഞ്ഞാലും അതിനും മുമ്പാണ് രണ്ടു വർഷങ്ങളോളായി മൂന്ന് നേരം മൂന്ന് ഉസ്താമാർക്ക് ഒരൊറ്റ കൂട്ടുന്ന ഒരു പെണ്ണുണ്ടാക്കി തരുന്ന ഭക്ഷണം. അല്ലാഹു ആ പെങ്ങൾക്ക് ആഫിയത്ത് കൊടുക്കട്ടെ കൊടുക്കട്ടെ. ആ പെങ്ങളെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ ആക്കട്ടെ. ആ ഭർത്താവിന് അല്ലാഹു ഖൈറും ഇസ്സത്തും ബറക്കത്തും നിഅമത്തും ഏറ്റിക്കൊടുക്കട്ടെ കൊടുക്കട്ടെ. ഞാൻ മരിച്ചാൽ വേറെ പെണ്ണുങ്ങളെ നോക്കിയാൽ മതി, അതുവരെ ഞാൻ തന്നെ ഉണ്ടാവും. അങ്ങനെ നല്ല ഈമാനുള്ള ഉമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പോ ഇവിടെ അങ്ങനല്ലോ. ഇവിടെ പരിസരത്ത് വീടുകളുണ്ടോ? ഉണ്ട്, കുറച്ച് വീടുണ്ട്. കഴിയുന്നെങ്കിൽ ഒക്കെ മുത്താലിമികൾ ഓരോ വീട്ടിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ വലിയ സന്തോഷം. ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ തരികയാണ്. ചിലപ്പോൾ ഇവിടുത്തെ ഉസ്താമാർ എങ്ങനെ ഇഷ്ടപ്പെടാണ്, ഇതിന്റെ നടത്തിപ്പുകാർ എങ്ങനെ ഇഷ്ടപ്പെടാണ് എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞേ. അപ്പൊ ഇവിടെ ഇൻഷാല്ല ഏതായാലും നിങ്ങളെ വീട്ടിലേക്ക് ഏതായാലും വരുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ അവർക്ക് കൊടുക്കാം. അതിന് നിങ്ങളൊക്കെ നല്ല രൂപത്തിൽ സഹായിക്കണം. ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ കബറിൽ വലിയ സന്തോഷം ഉണ്ടാവും. അങ്ങനെ സഹായിച്ചാൽ അള്ളാഹു ബർക്കത്ത് തരട്ടെ. ഒരു വർഷത്തേക്ക് എത്ര വരും? ധൈര്യത്തോടെ പറഞ്ഞോളൂ. ഈ സദസ് ബർക്കത്തുള്ള സദസ്സാണ്. ഈ മുഴുവനികൾ ഏറ്റെടുക്കും. ഒരു മാസത്തേക്ക് എത്ര കിൻഡൽ അരി വേണം? ഒരു കിൻഡൽ അരി എത്ര വില? 3800. ഈ സദസ്സിലെ ഞാന് ഇപ്പൊ ഈ അടുത്ത് ആനക്കല്ലിലായിരുന്നു ഞാൻ ആദ്യം മുത്താലിമായി ബോധ്യപ്പെടുത്തിയിരുന്നത്. ആനക്കല്ല് ഞാന് കഴിഞ്ഞാഴ്ച തിരുവനന്തപുരത്ത് വേദന പോയപ്പോ ഭീമാപ്പള്ളിക്കടുത്ത് വേദായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോ ആനക്കല്ലിൽ നിന്ന് വിളിച്ചു, ഉസ്താദെ, ഉസ്താദിന് ആനക്കല്ലിൽ ഓടി പഠിക്കുന്ന സമയത്ത് ഭക്ഷണം തന്നെ എന്ന വീട്ടുകാരൻ ഉമർച്ച മരിച്ചു എന്ന് പറഞ്ഞു. അള്ളാഹു തആല അവരുടെ ആഖിറ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ ഇന്ന് എവിടെല്ലാം പോയി വേദറിയുന്നുണ്ടോ അതിന്റെ ഒക്കെ പ്രതിഫലത്തിന്റെ ഒരു അംശം എനിക്ക് ഭക്ഷണം തന്ന ആ വീട്ടുകാരനായ അദ്ദേഹത്തിന് കബറിലേക്ക് അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഈ മുത്താലിമീങ്ങൾ നല്ലവണ്ണം പഠിച്ച് നാളെ വലിയ ആലിമീങ്ങളും വലിയ നേതാക്കന്മാരും വലിയ ഖത്തീബന്മാരും മുദരിസുമാരും പ്രിൻസിപ്പൾമാരും പ്രഭാഷകന്മാരും ഖാദിമാരൊക്കെ ആയി വരുമ്പോ ഇവരൊക്കെ തന്നെയല്ലേ ഇനി ഖാദിമാരൊക്കെ ആയി വരേണ്ടത്. അപ്പൊ അങ്ങനൊക്കെ ആയി വരുമ്പോ അതിന്റെ ഒക്കെ പ്രതിഫലം സഹായിച്ചവർക്കൊക്കെ അള്ളാഹു തരികയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല നിയത്തിൽ സദസ് ആദ്യമായിട്ട് ഒരു കിൻഡൽ അരി ഇൻഷാല്ലാ ഉസ്താദേ ഞാൻ ഉദ്ഘാടനം ചെയ്യാം എന്ന നല്ല നിയത്തിൽ ഖുലൂ തക്ബീർ. എല്ലാവർക്കും ഒറ്റടിക്ക് ദുആ ചെയ്യുമ്പോ എന്റെ ബർക്കത്ത് വേറെ തന്നെയാണ്. ഞാൻ പേര് മാറ്റൂല. ഒന്നായി ഇനി ഒരു കിൻഡലാണ് രണ്ടാമത്തെ ഒരാൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹ് ഒരിക്കലും നമ്മളെ കൈവിടൂല. മുത്താലിമീങ്ങൾക്ക് വേണ്ടിയല്ലേ, നമ്മുടെ കുട്ടികൾക്ക് അള്ളാഹ് അതിന്റെ ബർക്കത്ത് കൊണ്ട് നാഫിയായ ഇൽമു കൊടുക്കട്ടെ കൊടുക്കട്ടെ. രണ്ടാമതായിട്ട് ആരാ പറയാ ഒരു നല്ല അൽഹംദുലില്ലാ. മൂന്നാമത്തെ ഒരാളാണ്. ഒരു പത്ത് കിൻഡലെങ്കിലും നമുക്ക് ഇവിടുന്ന് സ്വരൂപിക്കണം. അല്ലാഹു തൗഫീഖ് കേട്ടെ. അതിന് ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല, എങ്ങനെ ചിന്തിക്കണം. അതാ ഒരു ഒരു സഹോദരൻ അവിടെ മുസ്തഫ എന്ന് പറയുന്ന ഒരു സഹോദരൻ. അല്ലാഹു ബർക്കത്ത് തരട്ടെ. മൂന്ന് പേരാ. ഇനി ഏഴ് പേരെ. നാലാമത്തെ ഒരാൾ ആരാ? നല്ല നിയത്തിൽ ഈ മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ഏറ്റവും മുത്തനബിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമല്ലേ ഈ നാലാമത്തെ ആരാ? അൽഹംദുലില്ല. അതാ അമൂല എന്നൊരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ. ഹംസ. അല്ലാഹു ബർക്കത്ത് തയ്യട്ടെ. നാലായി. അഞ്ചാമത്തെ ഒരു സഹോദരൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു വിടൂല, കൈവിടൂല കേട്ടോ. ചിലപ്പോ ഈ ഒരൊറ്റ കാരണം കൊണ്ട് അസുഖങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരും. അല്ലാഹു ഷിഫ നൽകും. മറവട്ടെ മറവട്ടെ. അൽഹംദുലില്ല. അബൂബക്കർ ഉസ്താദ് നേരത്തെ നമ്മുടെ കാലണ്ടർ പ്രകാശനം കയ്യിൽ കൊടുത്തിട്ടാണ്. അഞ്ചായി.
ഇനൊരു അഞ്ച് കിണ്ടൽ കൂടി, ആറാമത്തെ കിണ്ടലാരാ? ബിസ്മില്ല. ഇന്ന് സ്ത്രീകൾക്കൊന്നും വേണ്ട ചാൻസ്, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. സ്ത്രീകളെ കൊണ്ട് എപ്പോഴും ആറാമത്തെ സ്നേഹിക്കുന്ന ഒരു ഉപ്പാരാണുള്ളത്? മുത്താലിമികളെ കൂടെ സ്വർഗത്തിൽ പോകണം ആഗ്രഹിക്കുന്ന ഒരു ഉപ്പാഹിം. പൈസ പിന്നെ കൊടുത്താൽ മതി, ഇപ്പൊ ഏറ്റെടുത്ത മത്സരത്തിന്റെ വർക്കത്തുകൊണ്ട് ആറാമത്തെ ഒരു പിതാവിനായിക്കോണമെന്നില്ല. പിതാവ് എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരൊന്നും ഏറ്റെടുക്കാതിരിക്കണ്ട, അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് ഏറ്റെടുക്കാറ് പിതാവാക്കി നിയമങ്ങളും പോലെ ആയിട്ടില്ല. അതാ ഏറ്റെടുത്ത പിതാവ് തന്നെയാണ്. മകനു ഏറ്റെടുത്തു, ഉപ്പ ഏറ്റെടുത്തു, അത് വലിയ സന്തോഷം. അല്ലാഹു തആല ഉപ്പാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, കൊടുക്കട്ടെ, ശിഫ നൽകട്ടെ, ശിഫ നൽകട്ടെ, ആറ്റിന് നല്ല ശക്തി അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ. ആറായി, ആറായി, ഇനി ഒരു നാല്, ആറ് പൂർത്തി. അൽഹംദുലില്ല, ഒരു ഉപ്പം കൂടി. മുത്താലിമികളെ സ്നേഹിക്കുന്ന ഉപ്പമാരാ? അല്ലാ അഹമ്മദ് ഖാ, അഹമ്മദ് ഖാ, അബൂബക്കർ, അബൂബക്കർ, അബൂബക്കർ ആജി, ആജി ഇല്ല, അന്ന് അടുത്തങ്ങൾ പോവും, അത് കണ്ടറിഞ്ഞിട്ട് നമ്മൾ ആജിന്ന് ഒമ്പതാമത്തെ രണ്ടുപേരും കൂടി അങ്ങ് പറഞ്ഞാൽ ഫിനിഷായി. അല്ലാഹു ബർക്കത്ത് തരട്ടെ. ഇൻഷാ അല്ലാഹ്. തങ്ങളെ നേരത്തെ സലാത്ത് നടക്കാം. ഒമ്പതാമത്തെ ഒരാളാണ്. നമ്മുടെ ഈ പരിപാടി ലൈവായി വിളിച്ചുകൊണ്ടിരിക്കുന്ന നാസിർ എന്ന സഹോദരൻ ഒരു കിൻഡൽ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ചെയ്യട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ലൈവായി നമ്മുടെ പരിപാടി ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകുമാറാവട്ടെ, നൽകുമാറാവട്ടെ. അവസാനം ഒരു കിൻഡൽ ബാക്കിയുണ്ട്, പത്ത്. അതങ്ങാരാ പൂർത്തിയാക്കുക. ചില ആളുകൾക്ക് പൂർത്തിയാക്കുന്നതിന് വലിയ താല്പര്യമാണ്, തുടങ്ങാൻ താല്പര്യം, പൂർത്തിയാക്കുന്ന വലിയ ആരാ? എന്താണ് പേര്? ഏറ്റെടുത്ത എല്ലാ മുഅ്മിനീങ്ങൾക്കും സ്വർഗത്തിലെ ആഹാരമാണ് അരി. അല്ലാഹു തആല സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ, ചെയ്യട്ടെ. എല്ലാവർക്കും ഒരു കിൻഡൽ പഞ്ചസാരക്ക് എത്ര? അവർക്കറിയോ? നാലായിരം, നാലായിരം. അപ്പൊ രണ്ട് കിൻഡൽ പഞ്ചസാര വേണമെന്നാണ് ഉസ്താദ് പറയുന്നത്. അപ്പൊ രണ്ടാൾ ഓരോ കിൻഡൽ ഏറ്റെടുത്താൽ അതങ്ങ് തീർന്നില്ലേ? ആരാ പഞ്ചസാര നല്ല മധുരാണ്, മധുരാണ്, അരിയെപ്പോലെയല്ല, അരിയെപ്പോലെയല്ല. അരിയുടെ ടേസ്റ്റ് വേറെയാണ്, പഞ്ചസാരയുടെ ടേസ്റ്റ് വേറെ. അതുകൊണ്ട് അരിക്ക് തീരെ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അരി ഏറ്റെടുത്ത് ഉറപ്പിച്ച് വരിക്കണ്ട, പഞ്ചസാരക്കൊന്നും വേണ്ട. അല്ലാഹു ബർക്കത്ത് തരട്ടെ, ബർക്കത്ത് തരട്ടെ. സ്വർഗത്തിലെ ആഹാരമാണ് തഅമുൽ ജന്നത്തി അൽ റുസ്, അൽ റുസ്. അങ്ങനെ ഒരാൾക്ക് അള്ളാഹ് തോന്നിപ്പിച്ചാൽ, അബ്ബാസ് അബ്ബാസ് എന്ന സഹോദരന്റെ മനസ്സിൽ അള്ളാഹ് അങ്ങനെ തോന്നിപ്പിച്ചാലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റൂല. അല്ലാഹു ബർക്കത്ത് അത് അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടതാ. അപ്പൊ നമുക്കിപ്പോ ഒരു കിൻഡൽ കിട്ടിയാ മതി. അല്ലാഹു ബർക്കത്ത് തരട്ടെ. പതിനൊന്ന് കിൻഡലേ, ഒരു കിൻഡൽ അരി. ഓൺലൈനിലൂടെ ഒരു അബ്ദുറഹ്മാൻ എന്ന സഹോദരൻ ഒരു കിൻഡൽ അരി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ പരിപാടി ലൈവ് ആക്ഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന അബ്ദുറഹ്മാൻ, അല്ലാഹു ബർക്കത്ത് തരട്ടെ. പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി വീട്ടുകാർ എവിടെയാണുള്ളത്? അവിടെണ്ടോ? അവിടെ ആയിക്കോട്ടെ, കണ്ടില്ല. ഓരോ ഒരു കിൻഡൽ അപ്പൊ പന്ത്രണ്ട് കിലോ, ചോദിച്ചത് പത്താണെങ്കിൽ പന്ത്രണ്ട്. അതാണ് സദസ്സിന്റെ ബർക്കത്ത് നടന്നത്. തങ്ങളൊക്കെ സദസ്സല്ലേ, ബർക്കത്തിലായിരിക്കോ. അപ്പൊ അവർക്ക് അല്ലാഹുത്താല ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ. ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഉമ്മമാർക്ക് സഹോദരിമാർക്കൊക്കെ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. ഇനി ഒരു കിൻഡൽ പഞ്ചസാരം കൂടി വേണം, കൂടി വേണം. അതാരാ? അതാരാ? ഒരു 4000 രൂപ ഉള്ളൂ. ഇൻഷാല്ലാ മധുരം അള്ളാഹു ജീവിതത്തിൽ. അൽഹംദുലില്ലാ. അതാ അവിടെ ഒരു ചെറുപ്പക്കാരൻ. അബ്ദുൽ, അബ്ദുൽ, അബ്ദുൽ,
ഇവിടുന്ന് ഇപ്പൊ ആയിക്കിട്ടും വെറുതല്ല, ഇങ്ങനെ തന്നെയാണ് ഒക്കെ നടക്കുക. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ആയിക്കിട്ടു, തങ്ങളോട് മാപ്പ് ചോദിക്കാൻ കൊടുക്കാറുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. താലിമിങ്ങൾ ആവശ്യത്തിന് വേണ്ടി ഒരുപാട് വിഭവങ്ങൾ. പച്ചക്കറി കച്ചവടക്കാരി സഹസരണ്ടോ? ഉണ്ടോ? പച്ചക്കറി കച്ചവടക്കാര് വണ്ടിയായിട്ട് ഇങ്ങനെ വരുമ്പോ എല്ലാ വണ്ടി നേരെ തൊയ്വയിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഇവിടെ ആവശ്യമുള്ള പച്ചക്കറി ഒക്കെ ഇവിടെ ഇറക്കാം. അതങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് നമ്മള് തെരച്ചെടുക്കാൻ. അങ്ങനായിരുന്നു. പിന്നെ പിന്നെ മത്സ്യ കച്ചവടക്കാരുണ്ടാവും, അവരൊക്കെ എന്താക്കാ മത്സ്യം കൊണ്ടുവന്ന് ഇവിടെ കൊടുക്ക. ഇറച്ചി കച്ചവടക്കാരുണ്ട്, ഇറച്ചി കൊടുക്ക. കോഴി ചിക്കൻ സ്റ്റോൾ ഉള്ളവരുണ്ടോ? ചിക്കൻ സ്റ്റോൾ ഉള്ളവർക്ക് വറക്കത്ത് കിട്ടാൻ വേണ്ടി ഉണ്ടോ? ഇല്ല, കണ്ണുമല്ലിങ്ങനെ ആക്കിയത്. മത്സ്യം റസാഖ് സഹസിലുണ്ടോ? സഹസിലുണ്ടോ? ഇല്ല. അതുപോലെ ചിക്കൻ സ്റ്റോൾ ഉള്ളവർ മെല്ലെ കൊണ്ടുവന്നിട്ട്, പിന്നെ നാടൻ കോഴി തന്നെ ആവണമെന്നില്ല, അത് കൊണ്ട് കിട്ടിയൊക്കെ വളരെ സന്തോഷം. സാധാ കോഴിയായാലും മതി. അല്ലാഹു ബർക്കത്ത്. എല്ലാവർക്കും വേണ്ടി തങ്ങളവരുകൾ ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ 10 കിൻഡൽ, 12 കിൻഡൽ അരി, 2 കിൻഡൽ പഞ്ചസാര ഇവിടെ ആവശ്യം, അത് പറഞ്ഞുകൊണ്ട് അത് അൽഹംദുലില്ലാഹ് ഇവിടെ ചോദിച്ചു. നിങ്ങൾ നല്ല നിയത്തോടു കൂടി ചെറിയ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏറ്റെടുത്തു, ഓൺലൈനിൽ ഏറ്റെടുത്തു, ഇവിടെ ഏറ്റെടുത്തു. എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ സദസ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹത്ത് ജാട ബർക്കത്ത് കൊണ്ട് യാ അല്ലാഹ് ഇവിടെ സംഭാവനകൾ ഏറ്റെടുത്ത മുഴുവൻ മുഅ്മിനീങ്ങൾ, അവരുടെ പേര് നിനക്കറിയാമല്ലോ, അരിയും പഞ്ചസാരയും ഒക്കെ ഏറ്റെടുത്തത്, ഇതുപോലെ ഇറച്ചിയും മത്സ്യവും പച്ചക്കറിയും ഒക്കെ കൊടുക്കുന്നവരുണ്ട്. അവരുടെ മനസ്സിൽ എന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ അതെല്ലാം നിസാധിപ്പിക്കണേ അല്ലാഹ്. സ്വലാത്ത് മജ്ലിസ് നടക്കുകയാണ്. അതിന് നേതൃത്വം നൽകാൻ ആദരണീയരായ തങ്ങളവരുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, വലിയ സന്തോഷമാണ്. തങ്ങളുടെ നേതൃത്വത്തിലായി ഇവിടെ എല്ലാ മാസങ്ങളിലും നാരിയത്ത് സ്വലാത്ത് മജ്ലിസ് നടക്കുന്നുണ്ട് എന്നത് അല്ലാഹു അത് നല്ല ഭംഗിയോടെ നിലനിർത്തുമാറാവട്ടെ. നമ്മുടെ എല്ലാം വെളിച്ചം, നമ്മുടെ അഭയം മഹാന്മാരായ തങ്ങന്മാരാണ്. അവരെ പോലെ ആർക്കും ഉയരാൻ കഴിയില്ല, വളരാൻ കഴിയില്ല. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പേരെ മക്കളാണ്. അല്ലാഹു അവരെ ബർക്കത്തോടെ നന്നാക്കി തരട്ടെ. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ സ്ഥാപനം മൂഢവിദ്യരെ സഹായിക്കുന്ന രണ്ട് ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നത് ബഹ്റൈനിലെ രണ്ട് വാട്സപ്പിന്റെ ഗ്രൂപ്പുകളാണ്. അത് അവരെ ഏറ്റെടുത്ത് ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് വേറെ രണ്ട് ഉസ്താദുമാർക്കുള്ള ശമ്പളം അവരാ കൊടുക്കുക. അങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങൾ സഹായിക്കുന്നവരുണ്ട്. നമ്മുടെ ഇപ്പൊ കുത്തുബ്ഖാൻ, ഞാൻ പറയുന്നത് തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടിയാണ്. കുത്തുബ്ഖാന്റെ പണി നടക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതിന് ഈ നാട്ടുകാരും അല്ലാത്തവരായ പലരും എന്നെ നിരന്തരം ബന്ധമുള്ള ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. കുത്തുബ്ഖാൻ അൽഹംദുലില്ലാഹ് അതിന്റെ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. താജുൽ ഉലമാ സദസ്സല്ലാഹു സറഹുൽ അസീസ് മഹാനവരുടെ പേരിലുള്ള കുത്തുബ്ഖാനയാണ്. ഇൻഷാല്ലാ സഹോദരങ്ങൾ, നിങ്ങളൊക്കെ അവിടെ ഒന്ന് വരണം എന്ന് ഞാൻ പറയുന്നു. അപ്പോ ആ കുത്തുബ്ഖാനക്ക് വേണ്ടി ഞാന് ജീവിതത്തിൽ ഒരൊറ്റ തവണ കണ്ട ഒരു മനുഷ്യനുണ്ട്. സ്ഥലത്തിന്റെ പേര് ഞാൻ പറയാം. ഒറ്റ തവണ ഞാൻ കണ്ടിട്ടുള്ള അവരെ നാട്ടിൽ വേദനവായ്പോ കണ്ടതാ. അങ്ങനെ ഒരിക്കൽ ഞാൻ ഇങ്ങനെ വാട്സപ്പ് തുറന്നിട്ട് അയാളെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നമ്മുടെ കുത്തുബ്ഖാന്റെ പണി നടക്കുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കണം. അപ്പൊ എന്നോട് ചോദിച്ചു വാട്സപ്പിൽ തന്നെ മറുപടി വന്നു, എത്ര സ്ക്വയർ ഫീറ്റ്? അല്ല, എത്ര സ്ക്വയർ ഫീറ്റ് ആണ് മൊത്തം? അപ്പൊ ഞാൻ ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ് പറഞ്ഞത്. ഒരു സ്ക്വയർ ഫീറ്റിന് എത്രയാണ് ചോദിച്ചു? അപ്പൊ 1,050 രൂപയാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഭക്ഷണിക്കുന്ന വീട്ടിലുള്ള സമയത്തും കുത്തുബ്ഖാന് ഇത്ര സ്ക്വയർ ഫീറ്റ് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് വിദേശത്ത് നിന്ന് ഒരു ജൗഹരി എന്നെ വിളിച്ചിട്ട് സന്തോഷം പറഞ്ഞു, അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. അപ്പോ ഞാൻ ഈ വിളിച്ച സാധാരണക്കാരായ മനുഷ്യനോട് പറഞ്ഞു, ഒരു സ്ക്വയർ ഫീറ്റിന് 1,050 രൂപയാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ എത്ര ഏറ്റെടുക്കണം എന്ന ഉസ്താദ് പറയണത്. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ആരോടും പറയാറില്ല, പറഞ്ഞിട്ടില്ല, ഇനി പറയൂല്ല, നിങ്ങളെ സൗകര്യം പോലെ ഏറ്റെടുത്താൽ മതി. അപ്പൊ അയാൾ പറഞ്ഞു, എന്നാൽ ഞാൻ ഇൻഷാല്ലാ രാത്രി ഉസ്താദിനെ നേരിട്ട് വിളിക്കാം. അങ്ങനെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ബദരീങ്ങളുടെ എണ്ണം എത്രയാണ്? അതേ എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിച്ചൊന്നുമല്ല, മൂപ്പർക്ക് അറിയാഞ്ഞിട്ട് ചോദിച്ചല്ല, അതൊരു വാക്കിന്റെ ഒരു ശൈലിയാണ്. അപ്പൊ 313 എന്നാ പിന്നെ 313 സ്ക്വയർ ഫീറ്റ് ഞാൻ ഏറ്റെടുക്കാം. ഞാൻ ഉടൻ തന്നെ കാൽക്കുലേറ്റർ എടുത്ത് 313 × 1,050 അടിച്ചു നോക്കി, 3.5 ലക്ഷം രൂപയാണ്.
ഒരാഴ്ചക്ക് മുമ്പാണ് സംഭവം. സൗദിയിൽ നിന്നുള്ള ചെറുപ്പക്കാരന് ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, മനസ്സിന് ക്രൈസിസ് വരാതിരുന്നാ പോരെ, ഐശക്കല്ലേ ക്രൈസിസ് വരും. അപ്പൊ അതുകൊണ്ട് ഇത് വെറുതെ പറയായിരിക്കും, ചില ആളുകളുണ്ട് ഏറ്റെടുക്കുന്ന ആളുകൾ, സുബ്ഹാനല്ലാഹ്, പിന്നെ തെരുവില്ല, അങ്ങനെ ചില ആളുകളുണ്ട്. അപ്പൊ ഞാൻ കരുതി അങ്ങനെയാണോ, അങ്ങനൊന്നുമല്ല. പിന്നെ നോക്കുമ്പോ ഞാൻ പറഞ്ഞു പൈസ ആവശ്യമുണ്ട്, നിങ്ങൾ ആ 3,50,000 രൂപ ഒന്ന് പൈസ ഒന്ന് അയച്ചെന്ന വലിയ സന്തോഷമാണ്. എന്നോട് ചോദിച്ചു സ്ഥാപനം സ്ഥാപനത്തിന്റെ അക്കൗണ്ട് തരും, ഞാൻ പറഞ്ഞു സ്ഥാപനത്തിന്റെ അക്കൗണ്ട് കൊടുത്തു, ഇക്കറയുടെ അക്കൗണ്ട് കൊടുത്തു, ഇന്ന് നാളെ ഇടാം. സുബ്ഹാനല്ലാഹ്, ഞാൻ ദർശനം ഇങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ വാതിന് പോകാൻ ഇങ്ങനെ ഒരുങ്ങുമ്പോ എന്റെ അക്കൗണ്ടിലേക്ക് ഇക്കറയുടെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് വന്നു, 3,50,000 രൂപ ഡെപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ ഈ സഹോദരൻ അബൂബക്കർ സിദ്ദീഖ് എന്ന സഹോദരിയുള്ള ഒരു സഹോദരൻ ഖുതുബ് ഖാനക്ക് വേണ്ടി തന്നൊരു, നേരിട്ട് വിളിച്ചിട്ടില്ല, സ്റ്റേജിലിരുത്തിയിട്ട് ശാലിട്ടിട്ടില്ല, സദസ്സിലേക്ക് അകമ്പടിയോടെ കൊണ്ടുവന്നിട്ടില്ല, ഞാനും അയാളും അല്ലാതെ വേറെ ആരും അറിയില്ല, അല്ലാഹു മാത്രം അറിയും. അങ്ങനെ സ്വകാര്യമായി സഹായിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ ഉണ്ട് പടച്ച റബ്ബേ. ആ സ്ഥാപനവും ഈ സ്ഥാപനവും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നത് നിന്റെ ദീനിനെ കരുതി. നീ അവരെ ഒരിക്കലും കൈവിടല്ലേ റഹ്മാനേ. എല്ലാവർക്കും വേണ്ടി താങ്കൾ ദുആ ചെയ്യും. എന്റെ ഉമ്മാക്ക് വലിയ പ്രശ്നമായിരുന്നു, അൽഹംദുലില്ലാ ചികിത്സയൊക്കെ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ വലിയ റാഹത്തായി, വലിയ സന്തോഷം. നമ്മുടെ വീട്ടിന്റെ വെളിച്ചം ഉമ്മയും ഉപ്പയുമാണ്. ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, എന്റെ വളർച്ചയുടെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എന്റെ ഉമ്മയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഉമ്മാന്റെ നല്ല ആഫിയത്തിന് വേണ്ടി ഇപ്പൊ നല്ല ആരോഗ്യമാണ്, അസുഖങ്ങളൊക്കെ മാറി. അത് ഒരുപാട് തങ്ങന്മാരെ ദ്വാപറക്കത്തുകൊണ്ട്, നിങ്ങളെ പോലുള്ള മോമിനികളെ ദ്വാപറക്കത്തുകൊണ്ട് ഇപ്പൊ ഒരു അസുഖമില്ല, കാലിനൊരു ചെറിയ വിഷമമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം.